നമ്മുടെ എല്ലാ അമലുകളും സന്തോഷകരമായി ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പല ആലിമീങ്ങളും പല പ്രധാന വ്യക്തികളുമൊക്കെ സംഘടനാ പ്രസ്ഥാന നേതാക്കളുമൊക്കെ ഈ സദസ്സിൽ വരികയും പോവുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ് സെല്ലിൽ നിന്ന് അരവിക്കുട്ടി ഹാജി ഇപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഏതായാലും ഹജ്ജ്, നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടോ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാം പറഞ്ഞു വന്നത് ജിദ്ദ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറുതും വലുതുമായ ബാഗുകൾ പരിശോധന വിധേയമാക്കും. അതുകൊണ്ട് ഹാജിമാർ ചെറിയ ബാഗിൽ വെക്കേണ്ട സാധനങ്ങൾ, ഓതാനുള്ള മുസഹഫ്, ദിക്റിന്റെ പുസ്തകം, ഹജ്ജ് സംബന്ധമായ കിതാബ് പുസ്തകങ്ങൾ, തസ്ബീഹ് മാലകൾ, അതുപോലെ നിർബന്ധമായും നമുക്ക് ഉപയോഗിക്കാനുള്ള മരുന്ന്, ഗുളിക, ഇതുപോലുള്ള സാമഗ്രികൾ, എഴുതാനുള്ള പേന, എന്തെങ്കിലും അത്യാവശ്യ കാര്യം എഴുതി വെക്കാനുള്ള പേപ്പേഴ്സ്, ഈ വക കാര്യങ്ങളൊക്കെ ചെറിയ ബാഗിൽ. മക്കയിൽ ചെന്ന ശേഷം എടുത്ത് ഉപയോഗിക്കേണ്ട സാധന സാമഗ്രികളെല്ലാം വലിയ ബാഗിൽ. വലിയ ബാഗിൽ എന്തെല്ലാം ഉണ്ട്, ചെറിയ ബാഗിൽ എന്തെല്ലാം ഉണ്ട്, നമ്മുടെ കയ്യിൽ അതിന്റെ വിവരം ഉണ്ടാവണം. ചില പ്രായമുള്ളവർക്ക് ലഗേജ് സാമഗ്രികളൊക്കെ മക്കളോ 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 ഒക്കെ ശരിപ്പെടുത്തി കൊടുക്കുമ്പോൾ ബാഗിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് കയ്യിൽ സൂക്ഷിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാൾ, അദ്ദേഹത്തിന് ആവശ്യമായ മരുന്നുകൾ ബാഗിൽ വെക്കുന്നുവെങ്കിൽ അതൊരു ചെറിയ ബാഗ് അല്ലെങ്കിൽ ഒരു ചെറിയ ബാഗ്, അതിനകത്ത് ആ മരുന്നുകളുടെ ഒരു ലിസ്റ്റും ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും, ഇദ്ദേഹം ഇന്ന രോഗിയാണ്, അയാൾക്ക് കുളിക്കാനുള്ള അയാൾക്ക് ഉപയോഗിക്കാനുള്ള മരുന്നുകൾ ഇതിലുണ്ട്. ഇത് ഏറ്റവും അത്യാവശ്യമാണ് രണ്ട് കാര്യത്തിന്. ഒന്ന്, ഈ പരിശോധനയിൽ ഇത് മരുന്നാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാം. രണ്ട്, പരിശോധന നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, പെട്ടെന്ന് നമുക്കൊരു തലചുറ്റലുണ്ടായി, അത് പെട്ടെന്ന് മാറുന്നതിന് മരുന്നും ഗുളികയും ഇതിലുണ്ട്. പക്ഷേ ആർക്കറിയും, നമ്മളൊക്കെ പരസ്പരം ആദ്യമായിട്ട് കാണുകയല്ലേ. പല ആളുകൾക്കും പല രോഗമാണ്. ചില ആൾക്ക് തലചുറ്റി, ചില ആൾക്ക് ഛർദി, ചില ആളുകൾക്ക് അറ്റാക്ക്, ചില ആളുകൾക്ക് പ്രമേഹം, ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കൽ, അങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ട്. അപ്പോ നിങ്ങൾ എഴുതി വെക്കാൻ, ദേഷ്യത്തിനുള്ള ഗുളിക ഇതിലുണ്ട്, അതുപോലെ തന്നെ ഛർദിക്കുള്ള മരുന്ന് ഇതിലുണ്ട്, ഇതൊക്കെ എന്താ എഴുതി വെക്കണം. ആ നിങ്ങൾ എഴുത്തിൽ ഇയാളൊരു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന രോഗിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹെദ്മ ചെയ്യാൻ ആരും നിൽക്കണ്ടല്ലോ. നിങ്ങളെ ദേഷ്യം കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ ആ വഴിക്ക്. മറ്റത് ഹജ്ജിന്റെ സമയത്ത് നമുക്ക് തെറ്റായ കാര്യം പറയാൻ പാടില്ല. നിങ്ങൾ അതൊന്നും ഓർക്കാതെ സംസാരിക്കുമ്പോൾ മറ്റേ ആൾ പറയേണ്ടി വരും, അയാളെ ഹജ്ജ് എന്തിനാണ് നമ്മളെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ആ കുറച്ചൊക്കെ രോഗങ്ങളും ദേഷ്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഇതൊക്കെ ഇവിടെ മാറ്റിവെക്കേണ്ടതുണ്ട്. കുറെ സാധനം അങ്ങോട്ട് പോകുമ്പോൾ എടുക്കേണ്ടതില്ല, നാട്ടിൽ തന്നെ വെക്കണം. അങ്ങനെ നാട്ടിൽ തന്നെ വെക്കേണ്ട സാധനങ്ങൾ കിബിർ, അസൂയ, അഹംഭാവം, വിദ്വേഷം, വെറുപ്പ്, ദേഷ്യം, ഇങ്ങനെയുള്ളതെല്ലാം നാട്ടിന്റെ നമ്മുടെ വീടിന്റെ പുറകിൽ ഏതെങ്കിലും ഒരു അഴുക്ക് ചാലിൽ അവിടെ ഉപേക്ഷിക്കണം. പിന്നെ ആ മക്കയിൽ കിട്ടാവുന്ന പല സാധനങ്ങളും ഉണ്ട്, അതൊന്നും ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഭൗതികമായതും കൊണ്ടുപോകാതിരിക്കാം. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സുകൾ, ഈ സാധനങ്ങൾ പ്രത്യേകമായി കൊണ്ടുപോകേണ്ടത് ഹൈറുസാദി തഖ്വ, തഖ്വ എന്ന ഭക്ഷണം കൂടുതൽ കരുതുക. ഇതിനെല്ലാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം 50 ആളുകൾക്ക് പോകാൻ, യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ബസ്സുകൾ മുത്തവൈഫിന്റേത് ജിദ്ദയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരവരുടെ ലഗേജുകളും ആളുകളുമായി 50 വീതം ആളുകളെ മക്കയിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അവിടെയുള്ള ഗവൺമെന്റ് നിയമം കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, അതൊക്കെ ഓരോ സംഘത്തിൽ പോകുന്നവർക്കും ഗവൺമെന്റിൽ പോകുന്നവർക്കും ഒക്കെ അപ്പപ്പോൾ ആ സംഘവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ മറ്റും ഒക്കെ ആളുകൾ അറിയിപ്പ് തരും. അത് ഇപ്പൊ തന്നെ പഠിച്ചിട്ട് കാര്യവുമില്ല. ഇനി ഒരു ഹജ്ജ് ക്ലാസ് വരുമ്പോൾ നമുക്കത് പറയുകയും ചെയ്യാം. വീണ്ടും നോമ്പിന് ശേഷം ഹജ്ജ് ക്ലാസ് ഉണ്ടാകാനാണ് സാധ്യത. പറഞ്ഞു വരുന്നത്
പരിശുദ്ധ കഅബ ശരീഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലിക്കൊണ്ടുള്ള യാത്ര തുടരുകയാണ്. എത്രയാണ് നമ്മൾ ദിക്ർ ചൊല്ലിയത്? ആ ഇടക്ക് നിസ്കാരത്തിന്റെ കാര്യം വിട്ടുപോകരുത്. പകലിലുള്ള രണ്ട് നിസ്കാരങ്ങൾ ഒരു സമയത്ത് നിസ്കരിക്കുന്നതിന് ജംആക്കുക എന്ന് പറയും. രാത്രിയുള്ള രണ്ട് നിസ്കാരങ്ങൾ ഒരു സമയത്ത് നിസ്കരിക്കുന്നതിന് ജംഉ എന്ന് പറയും. രാത്രിയിലാവട്ടെ പകലിലാവട്ടെ നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ട് റക്കായത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിന് കസ്ർ എന്ന് പറയും. ദീർഘമായ ഒരു യാത്രയാണ് പോകുന്നതെങ്കിൽ, 132 കിലോമീറ്ററോ അതിലധികമോ വരുന്ന യാത്രയാണ് ചെയ്യുന്നതെങ്കിൽ, യാത്രക്കാരന്റെ സൗകര്യപ്രദമായ രീതിയിൽ നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കിയും രണ്ട് സമയത്ത് നിസ്കരിക്കേണ്ടതിനെ ഒരു സമയത്താക്കിയും ദുഹറും അസറും കൂടി, ദുഹറിന്റെ സമയത്തോ അസറിന്റെ സമയത്തോ, മഗ്‌രിബും ഇഷാഉം കൂടി മഗ്‌രിബിയുടെ സമയത്തോ ഇഷാഇന്റെ സമയത്തോ യാത്രക്കാരന്റെ സൗകര്യം പോലെ ചെയ്യാം. നിസ്കാരം ഖളാ ആക്കാൻ പാടുള്ളതല്ല. സുബ്ഹി അങ്ങോട്ടും ഇങ്ങോട്ടും പാറ്റാൻ പറ്റില്ല, അത് സുബ്ഹിക്ക് തന്നെ നിസ്കരിക്കണം. അതേ പ്രകാരം പകലുള്ള നിസ്കാരവും രാത്രിയുള്ള നിസ്കാരവും തമ്മിൽ അസറും മഗ്‌രിബും അങ്ങനെ ജമാക്കാൻ വേണ്ടി പറ്റില്ല. ളുഹ്ർ അസർ മഗ്‌രിബ് ഇഷ സുബ്ഹി സുബ്ഹിക്ക് തന്നെ. ഇങ്ങനെയാണ് ജമഉ കസറിന്റെ മസ്അല. അതുകൊണ്ട് ദീർഘമായ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ജമ്മും കസറുമാക്കി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലതും ഏറ്റവും അഫ്ളലും അതാണെന്ന് കിതാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യവും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നിസ്കാരങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ദിക്റുകളൊക്കെ ശ്രദ്ധിച്ച്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, മക്കയിലുള്ള വാഹനത്തിലാണ് നാം ഉള്ളത്, പോകുന്ന ബസ്, ആ ബസ് മുത്തവിഫിന്റെ ബസ് വന്ന് മക്കയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേ പോലെയൊന്നുമല്ല. എത്ര ഒരേ സമയത്ത് ഒരു അഞ്ചോ ആറോ വണ്ടികൾക്ക് അങ്ങോട്ട് പോകാം, അത്രയും ട്രാക്കുകൾ. അതേപോലെ ഇങ്ങോട്ടും വരാം. ആ ബസ്സുകളിലൊക്കെ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഹജ്ജ് ടെർമിനലിൽ ഹാജിമാരെ മാത്രമായി സ്വീകരിക്കുന്ന ടെർമിനൽ, ആ ടെർമിനൽ ചെന്നു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, സൗദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തെ, മക്കാ മദീനയുടെ ഖാദിം. ഹാജിമാർക്ക് ചെയ്യുന്ന സൗകര്യം വെച്ച് നോക്കിയാൽ അദ്ദേഹം ശരിക്കും ഖാദിം തന്നെയാണ്. ഹജ്ജ് ടെർമിനൽ മുതൽ അങ്ങോട്ട് കഅബ ഷരീഫ്, അതിന്റെ പരിസരം, മദീന മുനവ്വറ അതിന്റെ പരിസരം, ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട മീക്കാത്തുകൾ അതിന്റെ പരിസരം, അവിടെയൊക്കെ ജനലക്ഷങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ നോക്കിയാൽ അദ്ദേഹം ശരിക്കും ഖാദിമുൽ ഹറമൈൻ എന്ന് അർത്ഥമുള്ള ആള് തന്നെയാണ്. ഇരിക്കട്ടെ, ആ പരിശുദ്ധ കഅബ ഷരീഫിലേക്ക് ബസ്സുകൾ പുറപ്പെട്ടു. അല്ലാഹു അല്ലാഹ്, നമ്മുടെ എല്ലാ മനസ്സ് കഅബ ഷരീഫ് കാണാൻ വെമ്പൽ കൊള്ളുകയാണ്. കാരണം ചെറുപ്പം മുതൽ നാം പിറന്നു വീണത് മുതൽക്കേ കേൾക്കാൻ തുടങ്ങിയതാണ് അല്ലാഹ്, അന്ന് മുതൽക്ക് കേൾക്കാൻ തുടങ്ങിയതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അന്ന് മുതൽക്ക് കേൾക്കാൻ തുടങ്ങിയതാണ് മക്ക, അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് മദീന, അന്നേ കേൾക്കുന്നതാണ് കഅബത്തുൽ മുക്കറമ, കഅബ ശരീഫ്. നിസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്, കിടക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്, ഇബാദത്തുകൾക്ക്, ദിക്റുകൾക്ക്, സ്വലാത്തുകൾക്ക് തിരിഞ്ഞു നിൽക്കുന്നത്, മരിച്ചാൽ മയ്യത്ത് കിടക്കുന്നത് എല്ലാം ആ കഅബയുടെ നേർക്കല്ലേ. ആ കഅബയൊന്ന് കണ്ണിൽ കാണാൻ മാത്രമല്ല, കഅബ ഷരീഫിന്റെ ആദ്യ കാഴ്ച നമ്മുടെ കണ്ണിൽ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയും നമ്മളും ഒന്ന് നേരിട്ട് ബന്ധപ്പെടുകയാണ്. നാം അല്ലാഹുവിനെ കണ്ടതുപോലെ, നാം റസൂലുള്ളാഹിയെ കണ്ടതുപോലെ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയായതുപോലെ ഒരു പ്രത്യേക മാനസികമായ സന്തോഷം നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥ ഇതാ വരുന്നു. ബസ് നീങ്ങിക്കൊണ്ടിരുന്നു. ഒരു മണിക്കൂറോളം യാത്ര ചെയ്തപ്പോൾ വിശാലമായ റോഡിന്റെ രണ്ട് ഭാഗത്തു നിന്നും ഒരു വലിയ ഗേറ്റ്, ആ ഗേറ്റിന്റെ നേരെ മധ്യത്തിൽ തുറന്നു വെച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ആ കാഴ്ച കാണുന്നതോടുകൂടെ പുരുഷന്മാർ അവരുടെ തൽബിയത്തിന്റെ സൗണ്ട് ഒന്നുകൂടി കൂട്ടേണ്ടതാണ്. ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ഈമാനിന് ഒന്നുകൂടി ശക്തി ഉണ്ടാകേണ്ടതാണ്.
സ്ത്രീകൾ അപ്പോഴൊക്കെ ശബ്ദം താഴ്ത്തിയേ പറയാവൂ. സ്ത്രീകളുടെ ശബ്ദം ഉച്ചത്തിലാകാൻ പാടില്ല. പുരുഷന്മാർക്ക് അല്പം ഉറക്കെ ഒന്നുകൂടി അതങ്ങ് കണ്ടപ്പോൾ എന്താണ് കാരണം? ആ വിശാലമായ ഗേറ്റുണ്ടല്ലോ, ആ ഖമാനം, അത് കഅബ ശരീഫിന്റെ രാജ്യമായ, റസൂലുള്ളാഹിയുടെ ജന്മരാജ്യമായ, പ്രവാചകന്മാരുടെ രാജ്യമായ, ഭൂമിയുടെ ഉമ്മയായ, മലായിക്കത്തുൽ മുക്കറമെല്ലാം വന്നിറങ്ങുന്ന ആ പരിശുദ്ധ രാജ്യത്തിന്റെ അതിർത്തിയാണത്. ഹറം അതിർത്തിയാണ് ആ ഗേറ്റ്. മുസാഫ് ഇങ്ങനെ നിർത്തിവെച്ചിരിക്കുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് ആ റോട്ടിലൂടെ മുസ്ലിംകൾക്കല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങളും അമ്പിയാക്കളും സ്വാലിഹീങ്ങളും മലക്കുകളും അവരുടെ ഒക്കെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്നു. റബ്ബ് തൗഫീക് ചെയ്യട്ടെ. ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ ഉറച്ചിരിക്കുന്ന ഈമാനിന്റെ ബഹിർപ്രകടനം നമ്മുടെ കണ്ണിൽ നിന്ന് താരതാരയായി ഒഴുകുകയാണ്. കുടുകുട കണ്ണുനീരോടുകൂടെ അല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഒരല്പം, ഒരു ചെറിയ ഈമാൻ കയ്യിലുണ്ടോ? ഇനി കണ്ണീരില്ലാത്ത യാത്രയില്ല. ഇനി കണ്ണീരോടുകൂടെയാണ് യാത്ര. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മക്കയുടെ അതിർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു, ഹറം ഷരീഫിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി ഹറമിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പ്രത്യേകം ഓർമ്മപ്പെടുന്നത്? ഹറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ചരിത്ര പശ്ചാത്തലം ഞാൻ എന്റെ മുഅ്മിനുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം പരിശുദ്ധ കഅബ ശരീഫിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയിൽ വന്ന ശേഷം ഒരു പക്ഷേ സിലോണിലുള്ള ജബൽ ഹിന്ദ്, ഇന്ന് ആദം മല എന്ന പേരിൽ അറിയപ്പെടുന്ന സരന്ദീപ് പർവ്വതത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ കഅബ ശരീഫിലേക്ക്, ഹവ്വാബിബി റളിയല്ലാഹു അന്ന അവിടെയാണുള്ളത്. ആദം നബി അലൈഹിസ്സലാം കഅബ ശരീഫിലേക്ക് പുറപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇബ്‌ലീസുൽ അയ്യീനും പുറപ്പെട്ടു കൂടെ. അങ്ങനെ ഉണ്ടാവൂലേ, ഇബ്‌ലീസ് ഉണ്ടാവൂല കൂടെ. ഇബ്‌ലീസും കൂടെ പുറപ്പെട്ടു. ഇബ്‌ലീസ് പിശാചും കൂടെ വരുന്നു എന്നായപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് നേരത്തെ തന്നെ വസ്വാസാക്കിയ ആളാണ് ഇബ്‌ലീസ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പരിശുദ്ധ സ്ഥലത്തേക്ക് ആ ഇബ്‌ലീസിന് പ്രവേശനം നിഷേധിച്ചു. മലക്കുകളെ അല്ലാഹു പ്രത്യേകം ഒരു കൂട്ടം മലക്കുകളെ ഭൂമിയിൽ ഇറക്കി. ആ മലക്കുകൾ നമുക്കറിയുന്ന ഭാഷയിൽ പറയാം, കാര്യം ഭൂമിയിലായതുകൊണ്ട് ഉദാഹരിക്കുകയും ചെയ്യാം. മലക്കുകൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ചു കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ഒരു വിശാലമായ ഏരിയ, ആ ഏരിയയിൽ മലക്കുകൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ചു. ആ കൈകോർത്ത് പിടിച്ചതിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലം അതാണ് ഹറം, സുരക്ഷിത മേഖല. ഹറം സംരക്ഷിത മേഖല, ഇബ്‌ലീസിന് പ്രവേശനം നിഷേധിക്കപ്പെട്ട മേഖല. ആദം നബി അലൈഹിസ്സലാം വന്നു, ഇബ്‌ലീസ് പതുക്കെ പതുക്കെ കൂടെയുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്നപ്പോൾ മലക്കുകൾ കൈ ഉയർത്തി, ആദം നബി അലൈഹിസ്സലാം അങ്ങോട്ടേക്ക് കടന്നു, കൈ താഴ്ത്തി, ഇബ്‌ലീസ് പുറത്തു തന്നെ. ആ കൈ ഉയർത്തിയിരിക്കുന്ന ആ സ്ഥലത്താണ് ഈ ഗേറ്റ് വെച്ചിരിക്കുന്നത്, ഹറം ശരീഫ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അങ്ങനെ ആ ഹറമിന്റെ അതിർത്തിയിലേക്ക് അങ്ങോട്ട് കടന്നു. വമൻ ദഖലഹു കാന ആമിന, ആരാണോ അവിടെ ഹറമിലേക്ക് കടക്കുന്നത് അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ. ഹറമിൽ വന്നവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്ത ഭൂമിയിലേക്ക് നാം കാലെടുത്തു വെച്ചു. അതാ ദൂരെ നോക്കുമ്പോൾ കഅബത്തിന്റെ പരിസരത്തുള്ള ബിൽഡിങ്ങുകൾ കാണാൻ തുടങ്ങുന്നു. ഇതാ ആയനൽ ഹാജ്ജു ബുയൂത്ത മക്ക, മക്കയിലെ ബിൽഡിങ്ങുകൾ കാണാൻ തുടങ്ങുമ്പോൾ അല്ലാഹുമ്മ ജഅൽലി ബിഹാ ഖറാറാ വർസുഖനി ഫിഹാ റിസ്ഖൻ ഹലാലാ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ഒന്നുകൂടി പ്രാർത്ഥിക്കണം. മാത്രമല്ല എല്ലാവരും ചൊല്ലുന്നു, ഇനിയൊക്കെ ലബ്ബൈക്ക് തന്നെ എല്ലാവരും ചൊല്ലുന്നത്, ബസ്സിൽ നിന്ന്, കാറിൽ നിന്ന്, വണ്ടിയിൽ നിന്ന് എല്ലാം കേൾക്കുന്നത്, അത് വല്ലാത്തൊരു അത്ഭുതം. അപ്പൊ നമ്മുടെ ലബ്ബൈക്കയിൽ എന്ത് വേണം? ലബ്ബൈക ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സമയത്ത് ചൊല്ലിയിട്ടുണ്ട്. അതേ പ്രകാരം നമുക്ക് ചൊല്ലാം, ലബ്ബൈക ഇന്നൽ ഐഷ ഐഷുൽ അഖറാ. അത്ഭുതകരമായ രംഗങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അത് ചൊല്ലേണ്ടത്. ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ്? എല്ലാവരും ചൊല്ലുന്നു, എല്ലാവരും ഒരൊറ്റ വേഷം, ഒരു ലക്ഷ്യം, ഒരു ഇമാമ്, ഒരു ഭരണഘടന. ആ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ നാം അറിയാതെ ലബ്ബൈക ഇന്നൽ ഐഷ ഐഷുൽ അഖറാ, അല്ലാഹുവേ യഥാർത്ഥമായ ജീവിതം നിന്റെ പാരത്രിക ലോകത്തെ ശാശ്വത ജീവിതമാണ്. ആ ജീവിത വിജയത്തിന് ഞങ്ങളിതാ വരുന്നു, ഞങ്ങളിതാ വരുന്നു, ഞങ്ങളിതാ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ തൗബ ചെയ്തുകൊണ്ട് പോകണമെന്ന്. ഈ ലബ്ബൈക്ക ചൊല്ലിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ മലക്കുകളുണ്ട്, ആകാശത്ത് മലക്കുകളുണ്ട്, ഭൂമിയിൽ മലക്കുകളുണ്ട്. നമ്മൾ ലബ്ബൈക്ക പറയുമ്പോൾ മലക്കുകൾ പറയുന്നു ലബ്ബൈക്ക വസഅദൈക്, ലബ്ബൈക്ക വസഅദൈക്, ലബ്ബൈക്ക വസഅദൈക്. മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? വരൂ മോനെ, വരൂ, അള്ളാഹുവിന്റെ അതിഥികളെ വരൂ, നിങ്ങൾക്ക് സ്വീകരണമുണ്ട്, നിങ്ങൾക്ക് സ്വീകരണമുണ്ട്, വന്നോളൂ, വന്നോളൂ എന്ന്. എന്നിട്ട് പറയുന്നത് എന്താ? നീ വന്നോ, മാലുക ഹലാൽ വലിബാസുക ഹറാൽ, ഹജ്ജിന് വേണ്ടി നീ ഉപയോഗിച്ച വസ്ത്രം ഹലാലാണ്, നിന്റെ ഭക്ഷണം ഹലാലാണ്, നിന്റെ വാഹനം ഹലാലാണ്, നിന്റെ പണം ഹലാലാണ്, എല്ലാം സന്തോഷമല്ലേ. വരൂ മോനെ, വരൂ എന്ന് മലായിക്കത്ത് സന്തോഷിക്കിട്ട് പറയുന്നു. ആ നമ്മൾ ലബ്ബൈക്കൊക്കെ അവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നു. അതേ സമയത്തോ ചില ആളുകൾ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയുന്നു, ലാ ലബ്ബൈക വലാ സഅദൈക, പോടാ പോടാ, നീ ഇങ്ങോട്ട് വരണ്ട, നിന്റെ പണം പലിശയുടെ പണമാണ്, നിന്റെ പണം മോഷ്ടിച്ച പണമാണ്, നിന്റെ പണം പോക്കറ്റടിച്ച പണമാണ്, നിന്റെ വസ്ത്രം, നിന്റെ ഭക്ഷണം എല്ലാം ഹറാമിൻ്റെതല്ലേ, നീ ഇങ്ങോട്ട് വരണ്ട, പരിശുദ്ധവാന്മാർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഹറം അതിർത്തിയിലേക്ക് നാം കടന്നപ്പോൾ മലായിക്കത്ത് നമുക്ക് അനുകൂലമായി പറയുമോ പ്രതികൂലമായി പറയുമോ? അത് നാം ഓരോരുത്തരും നമ്മുടെ ആത്മാവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അള്ളാഹു മലക്കുകൾ അഭിവാദ്യമർപ്പിച്ച് സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹറമിലാണിപ്പോ നമ്മളുള്ളത്. اللهم هذا حرمك وامنك فحرمني على النار. നമ്മുടെ ബസ്സിൽ വെച്ചുകൊണ്ട് ഈ കരീം സക്കാഫി അവർകൾ 50 ആളുകളുള്ള ഒരു ബസ്സിൽ, അദ്ദേഹം 49ഉം ഒരാൾ അദ്ദേഹവും, 49 ആളും ഒരാൾ ഞാനും, 49 ആളും ഒരാൾ ഖലീൽ തങ്ങളും, 49 ആളും ഒരാൾ വേറെ ഒരു മൊയ്തു സക്കാഫിയും, 49 ആളും മറ്റൊരു ഫൈവിയും, 49 ആളും മറ്റൊരു പണ്ഡിതനും, 49 അമീർ, 49 അമീർ, 49 അമീർ. ഇങ്ങനെ ഒരു ബസ്സിന് കണക്കാക്കി ഒരു പണ്ഡിതനെ നിശ്ചയിച്ചുകൊണ്ടാണ് എസ് വൈ എസ് ഹജ്ജ് സെല്ലിന്റെ യാത്ര. ആ ബസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചൊല്ലിക്കൊടുക്കുന്നു, اللهم هذا حرمك وامنك فحرمني على النار. ഗവൺമെന്റിലോ മറ്റോ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ചെറിയ ദിക്റിന്റെ കിതാബുകൾ വാങ്ങിയിട്ട് ഓരോന്നും പ്രത്യേകം അടയാളപ്പെടുത്തി മുമ്പ് ഹജ്ജ് ചെയ്ത ഒരു പണ്ഡിതനോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചറിയണം എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? അള്ളാഹുവേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിന്റെ പ്രത്യേക സംരക്ഷണ സ്ഥലത്താണ്, ആകയാൽ റബ്ബേ ഫഹജ്ജിംനീ അലന്നാർ, എന്റെ ശരീരം നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് നീ ഹറാമായി പ്രഖ്യാപിക്കണേ, എന്റെ ശരീരത്തെ ഇനി നരകത്തിലേക്ക് അയക്കല്ല, എന്റെ രോമം പോലും നരകത്തിന്റെ പുക തട്ടിയിട്ട് കരിയാൻ ഇടവരരുതേ. പ്രാർത്ഥിച്ചു, കുറച്ചുകൂടി അങ്ങോട്ടെത്തി. വീണ്ടും വീണ്ടും ഹാജിമാർ തന്നെ ലബ്ബൈക ഇന്നൽ ഐശൈശുൽ അഖറാ, അതാ ഉയർന്നു കാണുന്നു. എന്താണ് ആ കാണുന്ന കാഴ്ച? കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളി മസ്ജിദുൽ ഹറാം. ഒരു റക്അത്ത് നിസ്കാരത്തിന് 100,000 or 10,000,000 പ്രതിഫലമുള്ള പള്ളി. ആ പള്ളിയുടെ മുനാരമാണ് ആ ഉയർന്നു കാണുന്നത്. ആ കാഴ്ച കാണുമ്പോൾ കണ്ണുനീര് വരാത്ത ഒരു മുഅ്മിനും ഇല്ല, കരയാത്ത ഒരാളുമില്ല. കുടുകുട കണ്ണീരോടെ നാം കഅബത്തിന്റെ പരിസരത്തെത്തി. അൽഹംദുലില്ലാ, എസ് വൈ എസ് ഹാജിമാർ ചെല്ലുമ്പോൾ ജിദ്ദയിലും മക്കയിലുമൊക്കെയുള്ള നമ്മുടെ എ പി ഉസ്താദിന്റെ സ്നേഹികളായ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ സ്നേഹിതന്മാരായ ചെറുപ്പക്കാർ,
അവർ നമ്മുടെ ബാഗുകൾ എടുക്കുന്നതിനും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നതിനും ഒരു ബറ്റാലിയൻ ചെറുപ്പക്കാർ. പക്ഷേ എനിക്ക് ആജിമാരോട് പറയാനുള്ളത് അവർ ശമ്പളക്കാരല്ല, അതുകൊണ്ട് നിങ്ങൾ അവരോട് മോനെ എന്ന രൂപത്തിൽ സമീപിക്കണം. എടാ ഇതങ്ങോട്ട് എടുത്തു പോട എന്ന് അവർ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മോനെ ഇത് എന്റെ ബാഗാണ്, അതിനെ കൈ ഒടിയാനായിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാലോ അജയരെ ഞങ്ങൾ കൊണ്ടയച്ചോളാം എന്ന് വളരെ സന്തോഷത്തിൽ ആ മക്കൾ പറയും. ഇരിക്കട്ടെ, അത് എസ് വൈ എസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുന്നു, ഏതുപോലെ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ എസ് വൈ എസിന്റെ ഈ ഭാഗത്തുള്ള എല്ലാ ചെറുപ്പക്കാരും എത്ര സജീവമായിട്ട് നേരം പുലരുവോളം ഉറക്കൊഴിച്ചിട്ട് വേണമെങ്കിൽ, അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. സ്വന്തം സ്വന്തമായും ഗ്രൂപ്പുകളിലോ അതല്ലെങ്കിൽ ഗവൺമെന്റിലോ ഒക്കെ പോകുന്നവർ അവരവരുടെ ഇത്തരം സാമഗ്രികളെ കുറിച്ച് നല്ലപോലെ ഓർമ്മ വേണം. ലബ്ബൈക്കും വിടാൻ പറ്റൂല, ലഗേജും വിടാൻ പറ്റൂല. വേറൊരു കുഴപ്പമുണ്ട്, രാജ്യം വിട്ടാൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായും കയ്യിലുണ്ടാകേണ്ടത് പാസ്പോർട്ട് ആണെന്ന് വേറൊരു കിതാബിലുണ്ട്, ബുഖാരിയിലല്ല വേറെ കിതാബിലുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു കാലമാണ്, ഏത് പറഞ്ഞാലും ബുഖാരിയിലുണ്ടോ. ഇവിടം വിട്ടാൽ പിന്നെ ഒരാൾക്ക് കയ്യിൽ പുറം രാജ്യത്ത് പോയാൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമുള്ളത് ഏതാ? പിന്നെ പാസ്പോർട്ടാണ്. പാസ്പോർട്ട് മുത്തവിപ്പ് വാങ്ങി വെച്ചാൽ എന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെന്നതിന് ഒരു രേഖ ഇങ്ങോട്ട് തരും. എസ് വൈ എസ് ഹാജിമാര് പേടിക്കണ്ട, അത് 50 ആക്കോ ഒരു അമീർ ഉണ്ടാകും, രേഖയൊക്കെ അയാളായിപ്പോയി. നമ്മൾ ലബ്ബൈക്ക് മാത്രം നോക്കിയാൽ മതി. കഅബ ഷരീഫിന്റെ അടുത്ത് താമസിക്കാനുണ്ടാക്കിയ റൂമിലെത്തി. റൂമിലെത്തിയിട്ടോ ഉമ്മമാരെ സഹോദരന്മാരെ വളരെ പെട്ടെന്ന് റൂമിൽ ചെന്ന് സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കി വേഗത്തിൽ വെച്ചു ഒരു ചെറിയ ഭക്ഷണം. വിശപ്പ് കൂടിയാൽ നമുക്ക് തവാഫും കഴിയൂല സഹിയും കഴിയൂല, ഒരു ചെറു ഭക്ഷണം വേഗത്തിൽ കഴിച്ചു. എല്ലാവരും വുദു എടുത്തു. അവിടുത്തെ വുദു 1000 ആളുകൾക്ക് താമസിക്കാനുള്ള ലോഡ്ജിൽ 10000 ആൾക്ക് ഒതു കൊടുക്കാനുള്ള വെള്ളം ഉണ്ടായാലും മലയാളികൾക്ക് തികയൂല. എല്ലാ ലോഡ്ജുകാരും മലയാളികൾക്ക് ലോഡ്ജ് കൊടുക്കാൻ മടിക്കുക. എന്താ കാരണം? നമ്മളെ ഒതു നമ്മളെ കുളിയും. ഒരു ജവന വെള്ളം കൊണ്ട് മറ്റു നാട്ടുകാർ കുളിക്കുകയും ചെയ്യും, അലക്കുകയും ചെയ്യും, ഒതു കൊടുക്കുകയും ചെയ്യും. നമ്മളോ? നമ്മളെ ഒരു ജവനം കൊണ്ട് കൈ എഴുതാൻ തേഞ്ഞിട്ടുണ്ടാവില്ല. വെള്ളത്തിന്റെ ഉപയോഗം നബി മുഹമ്മദ് റസൂലുള്ളാ വഇൻ കുന്ത അലാ നഹരിൻ ജാരി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴവക്കത്ത് വെച്ചാണ് നീ ഒതു എടുക്കുന്നതെങ്കിലും അമിത ഉപയോഗം ശ്രദ്ധിക്കണമെന്ന മുഹമ്മദ് മുസ്തഫ ഈ താക്കീത് ഓർമ്മിക്കുക തന്നെ വേണം. ശ്രദ്ധിച്ചു, വേഗം ഒതു എടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ചു ഒതു എടുത്തു. കഅബ ഷരീഫ് കാണാൻ വേണ്ടി പോകാൻ എന്താ കാരണം? കഅബത്തിലെത്തിയാൽ എത്രയും പെട്ടെന്ന് കഅബത്തെ കാണാൻ വേണ്ടി പോകണം. അള്ളാഹു ആവതാക്കട്ടെ. പ്രമേഹ രോഗിക്ക് തോന്നുകയാണ് ഞാനപ്പൊ ക്ഷീണിച്ചിട്ടുണ്ടാകും, വയസ്സായ ആൾക്ക് തോന്നുകയാണ് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടാകും, ചെറുപ്പക്കാർക്ക് തോന്നുകയാണ് പോകാം. വേണ്ട വേണ്ട വേണ്ട, ചെറുപ്പക്കാരന് അങ്ങനെ തോന്നണ്ട, ആർക്കും തോന്നണ്ട. എന്റെ റബ്ബ് അതിനെല്ലാം എന്നെ സഹായിക്കട്ടെ എന്നാണ് എല്ലാവർക്കും തോന്നേണ്ടത്. റബ്ബ് എന്റെ വീട്ടിന്നും നാട്ടിന്നും ഒക്കെ അവിടെ എത്തിച്ചിട്ട് പിന്നെ എനിക്ക് റബ്ബിന്റെ സഹായം കിട്ടൂലേ? ഉറച്ചു നിൽക്കുക, റബ്ബ് സഹായിക്കും, റബ്ബ് സഹായിക്കും. അതുകൊണ്ട് അവിടെ പിന്നെ രോഗവും ബാക്കിയൊന്നുമില്ല. എല്ലാവരും പുറപ്പെട്ടു നിന്നു, ലൈനായി നിന്നു. നമ്മൾ കഅബ ഷരീഫിലേക്ക് പോവുകയാണ്, കഅബത്തെ ഒന്ന് കണ്ണിൽ കാണാൻ. ആദ്യമായി കഅബ ഷരീഫിലേക്ക് കടന്നു ചെല്ലുന്ന ഹാജിമാർ ഉംറക്ക് എന്നവർ, നമ്മളിപ്പോ ഏതിന്റെ ഇഹ്റാമിലാണ്? ഉംറയുടെ ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ ആയി കഅബ ഷരീഫിലേക്ക് ആദ്യമായി കടക്കുന്ന ആളുകൾ ചെല്ലേണ്ട കഅബത്തിന്റെ ഒരു പ്രധാന കവാടമുണ്ട്. ആ കവാടത്തിന് പേര് ബാബുസ്സലാം. എന്താ പേര്? അസ്സലാം എന്നത് അള്ളാഹുവിന്റെ പേരാണ്. ആ അസ്സലാം എന്നതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിന് പേര് വെച്ചിട്ടുണ്ട്, ദാറുസ്സലാം എന്ന്. ആ അസ്സലാം എന്നാണ് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയേണ്ടത്, അസ്സലാമു അലൈക്കും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് കടക്കുന്നു ബാബുസ്സലാം. ഉണ്ടോ? ആ ബാബുസ്സലാമിന്റെ അടുത്ത് ചെന്നു. എല്ലാവരും ബാബുസ്സലാമിന്റെ അടുത്ത് നിന്നു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുരുഷന്മാരെല്ലാം ഈ ചുമലിലിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ചുമലിൽ ഇങ്ങനെയല്ലേ മുണ്ടിട്ടിരിക്കുന്നത്?
വലഭാഗത്തുനിന്ന് എടുത്തിട്ട് ഇടത്തെ ചുമല് ഇങ്ങനെ ഇട്ടിരിക്കുക. ഇനി കുറേ അഭ്യാസമൊന്നും കാണിക്കാൻ നിൽക്കണ്ട, ഒരു പ്രയാസമല്ല. എന്ത് ചെയ്യാ, ഈ ഇടഭാഗത്തിട്ടിരിക്കുന്ന ഈ ഭാഗമുണ്ട്, ആദ്യം മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ ഈ വലത്തെ ചുമലൊന്നിങ്ങനെ വെളിവാക്കുക. ഇപ്പോഴേ അത് ചെയ്യേണ്ടതുള്ളൂ, കഅബത്തിന്റെ അടുത്തേക്ക് എത്താൻ സമയത്തെ അത് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ കാണാം, ഇപ്പൊ വലത്തെ ചുമലൊന്ന് വെളിവാക്കി വെച്ചു. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത്രയേ വേണ്ടത്. ഇത് ഈ രൂപത്തിലായി ഇട്ടിരിക്കുന്നത്, ആ ഇട്ടിരിക്കുന്നത് ഇത്രയേ അതിന് പ്രയാസം. അത് മേൽത്തട്ട്. സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കാം. എന്താ ശേഖർ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങോട്ട് നോക്കല്ല, ഒന്ന് കാൽമെൽക്ക് നോക്കിയാട്ടെ, സോക്സ് ഉണ്ടോ നോക്കി. സ്ത്രീകൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് അവരെ കാലിലേക്കൊന്ന് ശ്രദ്ധിക്കാം. സോക്സ് എല്ലാവരും ധരിച്ചിട്ടില്ലേ? നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കണത്, ബാബുസലാമിലെത്തിയില്ലേ? ആ അവിടെ നോക്കണത്. ഇപ്പോ അല്ല ഗോള്. അപ്പോ കാലിൽ സോക്സ് ധരിച്ചിട്ടുണ്ടോ ഒന്ന് നോക്ക്. മുടി എങ്ങാനും പുറത്തേക്ക് വന്നിട്ടുണ്ടോ? തവാപ്പ് ചെയ്യുമ്പോൾ ഒരു മുടി പുറത്തേക്ക് വന്നാൽ അത് ഔറത്താണ്. ആ അത് ശ്രദ്ധിക്കണം. പുരുഷന്മാർ ഒന്ന് ശ്രദ്ധിക്ക്. ആരുടെയെങ്കിലും തുണി ചെക്ക് പോസ്റ്റിൽ താഴ്ന്നു പോയിട്ടുണ്ടോ? പുക്കളിലായ തുണി വരാൻ പാടില്ല. അപ്പോ ഇല്ല, കുഴപ്പങ്ങളൊന്നുമില്ല, പുകല്ലേ. اللهم انت السلام ومنك السلام واليك يرجع السلام حينا ربنا بالسلام وادخلنا برحمتك دار السلام. ബാബു സലാമിലൂടെ കടക്കുമ്പോൾ സാധാരണ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ വിക്ർ അങ്ങോട്ട് ചൊല്ലി, ഞാൻ വിക്ർ ചൊല്ലിക്കൊണ്ട് ബാബു സലാമിലൂടെ അകത്തേക്ക് അങ്ങോട്ട് എന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇനി ആ ബാബു സലാമിലൂടെ അങ്ങോട്ട് അകത്തേക്ക് മുറിച്ചു കടക്കുമ്പോൾ നമ്മൾ ആദ്യമായി കാലെടുത്ത് വെക്കുന്ന എവിടേക്കാണ്? മസ്ജിദുൽ ഹറാം, കഅബത്തിന് ചുറ്റുഭാഗത്തുള്ള പള്ളിയിലേക്കാണ്. ആ പള്ളിയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിക്ര് ചൊല്ലിക്കൊണ്ട് വലത് കാൽ എടുത്തു വെച്ചു. നിങ്ങൾ നോക്ക്, ഇടത് കാൽ എടുത്തു വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുക, വലത് കാൽ എടുത്തു വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. അല്ലാഹു അല്ലാഹ്. രണ്ടടി മുന്നോട്ടെത്തിയപ്പോൾ കറുത്ത പർദ്ദ ധരിച്ചുകൊണ്ട്, കറുത്ത കുപ്പായം അണിഞ്ഞുകൊണ്ട്, അതാ കഅബ ശരീഫ്. ഭക്തി നിർഭരമായ ആ കാഴ്ച നമ്മൾ കാണുകയാണ്. അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും കറുത്തവനും വെളുത്തവനും ഒക്കെ അതിന്റെ അടുത്ത് നിന്ന് പൊട്ടി 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 കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനലക്ഷങ്ങളാണ് കരയുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, കഅബ ശരീഫ് നമ്മുടെ കണ്ണിലങ്ങോട്ട് കാണുന്ന സമയത്ത് ഉടനെ നമ്മൾ ചൊല്ലിപ്പോകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, യുഹീ വയുമീത്ത്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമ്മൾ അങ്ങോട്ട് ദുആ ചെയ്തു. എന്നിട്ടോ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശരീഫം വതക്രീമം വതഅദീമൻ വമഹാബതം വബിർറാ വസിദ് മൻ ഷറഫഹു വകറമഹു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ കഅബ ശരീഫിനെ ആദ്യമായി കാണുന്ന സമയത്തെ പ്രാർത്ഥന, ഹാജിമാരെ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദ റുഇയത്തിൽ കഅബതി, കഅബ ശരീഫ് കാണുന്ന സമയത്താണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ബാബു സലാം കടന്നു, നമ്മളെല്ലാവരും നിന്നു. ബാബു സലാം കടന്നിട്ടുള്ള ആ നൃത്തത്തിൽ നമ്മളെ നേരെ മുമ്പിലാണ് ഇപ്പൊ കഅബ. അള്ളാഹുവിന്റെ കഅബ ശരീഫ് കാണാൻ ദൂരെ രാജ്യത്ത് നിന്ന് വന്ന ഒരു ഉമ്മ, അന്നത്തെ കാലത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ഇലാഹിൽ രേഖപ്പെടുത്തുകയാണ്, ഒരു ഉമ്മ കഅബത്തിന്റെ മുറ്റത്ത് വന്നു. ആ ഉമ്മാക്ക് ബാബു സലാം കാണുന്നില്ല, ആ ഉമ്മ ബാബു സലാം കാണുന്നില്ല. ആ ഉമ്മ ഇങ്ങനെ അന്വേഷിച്ചു, അയ്ന ബൈത്തുല്ലാഹി, അയ്ന ബൈത്തുല്ലാഹി, അള്ളാഹുവിന്റെ വീട് എവിടെ. ആ ഉമ്മയുടെ വരവും ആ അന്വേഷണവും കണ്ടപ്പോൾ തന്നെ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. ആ ഉമ്മാക്ക് എല്ലാവരും വഴിമാറിക്കൊടുത്തു, അതാ കഅബത്തെ കാണുന്നു. ആ കഅബത്തെ അങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഉമ്മ നേരെ ഓടി അങ്ങോട്ട് കഅബത്തിനടുത്ത് എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹജറുൽ അസ്വദിലേക്ക് തല അങ്ങോട്ട് വെച്ചു, നെറ്റിത്തടം അങ്ങോട്ട് വെച്ചു. ഉമ്മയുടെ വരവും ആ അന്വേഷണവും ആ ചോദ്യവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് മാറി. ആ ഉമ്മ ഹജറുൽ അസ്വദിൽ തലവെച്ചുകൊണ്ട് അങ്ങ് കടന്നു.
തല ഇങ്ങോട്ട് എടുക്കുന്നത് കാണുന്നില്ല. എന്താ സംഗതി? ഹജറുൽ അസ്വദിനെ ചുംബിച്ചതോടുകൂടെ ആ ഉമ്മയുടെ അന്ത്യശ്വാസമായിരിക്കുന്നു. കഅബത്തിന്റെ പരിപാലകർ ആ ഉമ്മയെ തൊട്ടുനോക്കുമ്പോൾ പിന്നെ മരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കഅബത്തെ ആശിച്ച് 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 വന്ന ഇങ്ങനെയുള്ള ഉമ്മമാരുടെ ചരിത്രം കിതാബുകൾ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കഅബത്തെ സന്തോഷകരമായി കണ്ട് കണ്ണീരൊഴുക്കി തൗബ സ്വീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ കഴുകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. റബ്ബേ, ആ കഅബത്തിൽ ഞങ്ങളെ നീ സന്തോഷകരമായി എത്തിക്കണേ. റഹ്മാനേ, എത്തി. ഇനി കഅബത്തിന്റെ അടുത്ത് നിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൈ ഉയർത്തുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൈ ഉയർത്തുന്നുണ്ട്. എന്താണ് ആ സ്ഥലം? എവിടെയാണ്? കഅബത്തിന്റെ അടുത്ത്. ഹജ്ജിനോ ഉംറക്കോ ചെന്നിരിക്കുന്ന ആളുകൾ ആദ്യമായി അവിടെ എത്തുമ്പോൾ അവരുടെ ഇബാദത്തിൽ ഉംറയുടെ ഇഹ്റാം നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു, നാട്ടിൽ ഇഹ്റാം ചെയ്തു. ഇനി രണ്ടാമത്തെ ഫർള് കഅബ തവാഫ് ചെയ്യല. 4000 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ഫർള് തുടങ്ങിയത്. രണ്ടാമത്തെ ഫർള് ഇനി എത്താൻ ഇത്ര താമസിച്ചുകൊണ്ട് വലിയ അധ്വാനപ്പെട്ട ഇനി ആ രണ്ടാമത്തെ ഫർളാകുന്ന തവാഫ്, ആ തവാഫ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. നബി മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ബഹുമാനപ്പെട്ട മഹാന്മാര് മുഴുവനും, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളും, ഫൈഷേഖ് തങ്ങളും, എല്ലാ സയ്യിദന്മാരും, എല്ലാവരും അവരുടെ ശറഫാക്കപ്പെട്ട നെറ്റിത്തടം വെച്ച അതേ കൃത്യമായ പോയിന്റിൽ നമ്മളെ നെറ്റിത്തടവും വെക്കാൻ കിട്ടുന്ന അവസരം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എസ് വൈ എസിന്റെ ഹാജിമാര് വളരെ നേരത്തെ കഅബത്തിനടുത്ത് ഹജ്ജിന്റെ 25 ദിവസം മുമ്പ് പോയി. നമ്മൾ എന്തൊരു സൗകര്യം! അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹജ്ജ് വിമാനങ്ങളൊക്കെ ഓരോന്ന് ഇരണ്ട് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് 3 ദിവസം കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ വന്ന 700 ചില്ലാനും പേരും ഹജറുൽ അസ്വദ് ചുംബിച്ചു. കാരണം എന്തുകൊണ്ട്? ആളുകളെ കൊണ്ട് ക്യൂ ആക്കി ഇങ്ങനെ നിർത്തിയിട്ട് എല്ലാവരും. അതുകൊണ്ട് നേരത്തെ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. യാത്രാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, മക്കത്തെത്തിയാൽ നമ്മുടെ അഭിലാഷങ്ങളിലും ആഗ്രഹങ്ങളിലും ഏറ്റവും വലുതാണ് പടച്ചവനെ ഈ നെറ്റിത്തടം ഒന്ന് ഹജറുൽ അസ്വദ് മേൽ വെക്കാൻ സാധിക്കണം. എന്താ? റസൂലുള്ള ഇവിടെയാ വെച്ചത്, സിദ്ദീഖ് തങ്ങൾ അവിടെ വെച്ചത്, ജിബ്രീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാവരും വെച്ച അതേ സ്ഥലത്ത് ഒന്ന് എന്റെ നെറ്റിയും വെച്ചാൽ സുബ്ഹാനല്ലാഹ്, ഹജറുൽ അസ്വദ് എനിക്ക് സാക്ഷി പറയും, എനിക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതിന് ഇവിടെ വെച്ച് തുടങ്ങണം. എന്താണ് ഹജറുൽ അസ്വദ്? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. പാലിനേക്കാൾ വെളുപ്പായിരുന്നു ആ കല്ലിന്, പക്ഷേ ബനു ആദമിന്റെ ദോഷങ്ങൾ അതിനെ കറുപ്പിച്ച് കളഞ്ഞതാണ് എന്ന് ഹദീസുകളും ചരിത്രങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ആ കല്ലിന്റെ അടുത്ത് ചെന്നു. ചരിത്രം പറയാൻ നേരമില്ല, ഒരുപാട് ചരിത്രങ്ങൾ അതിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹിസ്സലാമിന്റെ ജിബാറിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ റബ്ബല്ലയോ? ഞാൻ ഉടമസ്ഥനും നിങ്ങളും അടിമകളുമായി, നിങ്ങൾ നിസ്കരിച്ച് നോമ്പെടുത്ത് നല്ലവരായി ജീവിക്കൂലേ എന്ന് ചോദിച്ചു. നമ്മൾ എല്ലാവരും പറഞ്ഞു, കാലു വര, നഅം, ഞങ്ങൾ എല്ലാവരും റെഡിയാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല അത് അപ്പൊ തന്നെ എഴുതി റെക്കോർഡാക്കി. ആ റെക്കോർഡ് സ്വർഗത്തിൽ നിന്നൊരു കല്ലിനെ വിളിച്ചു, അതിൽ സൂക്ഷിച്ചു വെച്ചു. ആ അടിയാധാരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കല്ലാണ് ഹജറുൽ അസ്വദ്. ഇപ്പോഴോ നമുക്ക് സ്വർഗം കിട്ടാനാണ് നമ്മൾ പോയിരിക്കുന്നത്. നമുക്ക് സ്വർഗം കിട്ടണം. ആ സ്വർഗ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ ചെന്നപ്പോൾ ഷഹാദത്തി കലിമയാകുന്ന ആധാരം ഇവിടെ അല്ലേ, പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചിരിക്കുന്ന പ്രതിജ്ഞ അടിയാധാരം ഇവിടെ, മുന്നാധാരം. മുന്നാധാരവും
നമ്മൾ ഇപ്പോഴത്തെ ആധാരവും രണ്ട് ആധാരവും തമ്മിൽ ഒന്ന് ഒത്തുനോക്കുന്നതിന് കഅബത്തിങ്ങൾ ചെന്നിരിക്കുന്ന ഹാജി ഞാൻ കഅബത്തിന്റെ നേർക്ക് ഹജർ അസ്വദിന്റെ അടുത്തൊന്ന് നിൽക്കണം. എന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ കഅബ ശരീഫിന്റെ ഹജർ അസ്വദ് ചുംബിക്കണം. പക്ഷേ നമുക്ക് തിരക്കാകുമ്പോൾ ചുംബിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഇപ്പൊ പോയിട്ട് നേരെ നിൽക്കാം, ഒഴിവുള്ള സമയത്ത് പിന്നെ പോയി ചുംബിക്കാം. ചുംബിക്കൽ വളരെ പ്രധാനമാണ്, തിരക്ക് കൂടാൻ പാടില്ലാത്തതുമാണ്. തിരക്ക് കൂടിയിട്ട് അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി ആണും പെണ്ണും എല്ലാം കൂടി തിരക്ക് കൂട്ടി അതവിടെ പാടില്ല. ചുംബിക്കലോ അത് വലിയ പുണ്യവുമാണ്. അതുകൊണ്ട് ചുംബിക്കാൻ ഒഴിവുള്ള സമയം നോക്കുക. ഇപ്പൊ നമ്മുടെ വിവാദത്തെ മറ്റത് തൊവാപ്പ് ചെയ്യുക, അതിനു വേണ്ടി നേരെ നിന്നു. ദൂരെ നിൽക്കുന്ന ആളുകൾ കൈ കൊണ്ട് ഹജർ അസ്വദിലേക്ക് കൈ ഇങ്ങനെ പൊക്ക, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇവിടെ ഹജർ അസ്വദിന്റെ നേർക്ക് ഒരു 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 മാർബിൾ പതിച്ചിട്ടുണ്ട്, ഒരു കാപ്പി കളർ, അതൊരു ലൈനാണ്. അപ്പുറവും ഇപ്പുറമൊക്കെ വെള്ള മാർബിളാണ്. ഇതെന്തിനാണ്? തവാപ്പ് തുടങ്ങേണ്ട സ്ഥലം പ്രത്യേകമായി അടയാളപ്പെടുത്തിയതാണ്. ഞാൻ പ്രത്യേകമായി അടയാളപ്പെടുത്തിയതിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങോട്ട് തുടങ്ങി പോരണം. അങ്ങനെ തുടങ്ങി വരുമ്പോൾ ഇതാണ് രീതി, ഇതാണ് കഅബ, ഇത് ഹജർ അസ്വദ്. അപ്പൊ നമ്മൾ കുറച്ചൊന്നും ഇപ്പുറം ഞാൻ നിന്നിട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ കണ്ടോ കഅബത്തെ ഇടഭാഗത്താക്കിയിട്ട് ഇങ്ങനെ നടക്കാം. ഹജ്ജിന് അടുത്തെത്തുമ്പോ ഏതായാലും ക്ലാസ് ഒന്ന് വരും, ഇപ്പൊ നിങ്ങൾ പ്രത്യേകം മനസ്സിലാകും. കഅബത്തെ ഇടഭാഗത്താക്കി നടക്കുക. ഞാൻ നടത്തം വരുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിയ്യത്ത് ചെയ്താൽ നല്ലതാണ്. എന്താണ് നിയ്യത്ത്? നവയിത്തു തവാഫൽ ഉംറത്തി സബ്അൻ ലില്ലാഹി തആല, ഉംറയുടെ ഏഴ് തവാഫ് ഞാൻ നിയ്യത്ത് ചെയ്തു. കഅബ ഷരീഫിനെ ഹജർ അസ്വദ് മുതൽ ഹജർ അസ്വദ് വരെ കഅബത്തെ ഇടഭാഗത്താക്കിയും ഔറത്ത് മറച്ചും നടന്നുകൊണ്ട് ചുറ്റി പൂർത്തിയാക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ചുറ്റി ചുറ്റി ഏഴെണ്ണമാകുമ്പോഴാണ് ഒരു തവാഫ് ആകുന്നത്. ഒറ്റ കാര്യം, സ്ത്രീകൾ ഔറത്ത് മറക്കണം, പുരുഷന്മാർ ഔറത്ത് മറക്കണം. അതേ പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും, എന്റെ കൂടെ എന്റെ ഭാര്യ ഉണ്ടെന്ന് വെച്ചോ, എന്നാൽ ഞാനും അവളും കൂടി നടക്കുകയാണ്, നടക്കുമ്പോ എന്ത് വേണം? ഇത് കഅബ, ഇത് ഞാൻ. ഈ കഅബത്തിനടുത്ത് നടക്കുമ്പോൾ സ്ത്രീയെ ഈ ഭാഗത്ത് പിടിക്കുക. കഅബത്തിന്റെ അകലെയുള്ള ഭാഗത്ത് സ്ത്രീകൾ നിൽക്കുക, അടുത്ത ഭാഗത്ത് പുരുഷന്മാര് നിൽക്കുക. അങ്ങനെയാ പോകേണ്ടത്. അങ്ങനെ പുറപ്പെടുമ്പോൾ ഒരു കാര്യമാണ്, കൂട്ടം തെറ്റിപ്പോകാതിരിക്കാനും വുളൂഇന് വസുവാസ് വരാതിരിക്കാനും രണ്ടിനും നല്ലതെന്താണ്? സ്ത്രീകളെ ഈ പിടുത്തം ഒഴിവാക്കുക. പിന്നെന്ത് ചെയ്യാം? ഇങ്ങനെ കൊളത്തിട്ട് പിടിക്കും. നിങ്ങളവിടെ ആരാളോ ഉമ്മൻ, ഉമ്മാനെ നമുക്ക് ഇങ്ങനെ അവിടെ പിടിച്ചു. അല്ലെങ്കിൽ നമ്മളെ ഭാര്യയാണുള്ളത്, ഭാര്യയെ നമ്മൾ എന്ത് ചെയ്തു? ഇതിലങ്ങ് പിടിച്ചു. അവള് കുപ്പായമൊക്കെ ഇട്ട് ജോറായിട്ടുള്ള ആളാണ്, നമുക്കല്ലേ കുപ്പായമില്ലാത്തതുള്ളൂ, ഷർട്ട് ഇല്ലാത്തതുള്ളൂ. ഇങ്ങനെ അവിടെ പിടിച്ചു. ഈ കുളത്തെ വിട്ടിട്ട് ഇനി അവള് പോവുകയാണോ? എന്നാ പോട്ടെ, അങ്ങനത്തെ പോലെ നമുക്ക് എന്തിനാവശ്യം? അത് വേറെ കാര്യം. കഅബ ഷരീഫിന്റെ അടുത്തെത്തുമ്പോൾ നമ്മളെല്ലാവരും നല്ല ഭയഭക്തിയിലാണ്. ആരും അവിടെ മറ്റൊരാൾ നോക്കുന്നത് എന്താ? സ്ത്രീ മുഖം മറക്കേണ്ടതില്ല. സൗന്ദര്യവതിയായ ഒരു പെണ്ണ് അപ്പുറത്ത് വന്നു നിൽക്കുന്നു, അവള് മുഖം മറച്ചിട്ടില്ല. ആത്മീയതയുടെ ചൈതന്യമായ കഅബ ഷരീഫ് ഇപ്പുറത്ത് നിൽക്കുന്നു. നീ ആരെയാണ് ആകർഷിക്കുന്നത്? അള്ളാഹുവിന്റെ ഒരു പരീക്ഷണവും കൂടി ആ തവാഫിൽ നടക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ സ്ത്രീകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം, അവരുടെ ദിക്റുകളും അവരുടെ നടത്തവും അവരുടെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വളരെ അച്ചടക്കത്തിലായിരിക്കും. പുരുഷന്മാരോ, പുരുഷന്മാർ ഈ നടത്തം തുടങ്ങുന്ന ആദ്യത്തെ മൂന്ന് റൗണ്ടിൽ, ആദ്യത്തെ മൂന്ന് ചുറ്റലിൽ അവരുടെ കാല് ഒന്ന് അടുപ്പിച്ച് പിടിച്ച് നടക്കണം. അതാണ് റംല് നടത്തം എന്ന് പറയുന്നത്. അത് സ്ത്രീകൾക്ക് വേണ്ടതില്ല. നമ്മുടെ കൂടെ വയസ്സായിരിക്കുന്ന ഒരാളുണ്ട്, നമ്മൾ അവരെ കൈ പിടിച്ചിരിക്കുകയാണ്. എന്നാലോ നമ്മളൊന്ന് മെല്ലെ മെല്ലെ ശരീരം ഒന്ന് അനക്കിയിട്ട് നടന്നാൽ മതി, അതൊരു പ്രത്യേക സുന്നത്ത. എന്തൊരു രസകരമായ നടത്തം! അല്ലാഹുമ്മ ഈമാനം ബിക, വതസ്ദീഖം ബികിതാബിക, വവഫാഅം ബിഅഹ്ദിക, വത്തിബാഅ ലിസുന്നത്ത് നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു തവാപ്പ് ആരംഭിക്കുന്നു, ഞാൻ തവാപ്പിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ കഴിഞ്ഞാൽ എല്ലാ ഓരോ ചുറ്റിലും അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖം ബികിതാബിക വവഫാഅം ബിഅഹ്ദിക വത്തിബാഅ ലിസുന്നത്ത് നബിയിക മുഹമ്മദിൻ. നടന്നു കുറച്ച്,
ഒരു രണ്ടടി നാലടി ഇങ്ങോട്ട് നീങ്ങുമ്പോൾ കഅബാ ശരീഫിന്റെ വാതിൽ കാണാം. അല്ലാഹു അല്ലാഹ്. ആ വാതിലിന് നേരെ താഴെ ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന മുൽതസിം എന്ന സ്ഥലം. ദുആക്ക് ഉത്തരം കിട്ടിയിട്ട് എന്റെ കാര്യം പൂർത്തിയായിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂ, ഞാൻ എന്റെ സുജൂദിൽ തല വലിക്കുകയുള്ളൂ, ഞാൻ എന്റെ ദുആയിൽ നിന്ന് കൈ താഴ്ത്തുകയുള്ളൂ എന്ന് മഹാന്മാർ ഉറപ്പിച്ച് തറപ്പിച്ച് അവിടെ അങ്ങ് ഇരുന്നു, അങ്ങ് രാജിമാക്കി. അതാണ് മുൽതസിം, ദുആക്ക് ഉത്തരം കിട്ടുന്ന മറ്റൊരു പ്രധാന സ്ഥലം. അതിനിപ്പുറത്ത് ഒരു ചെറിയ ഇടം, അതേതാണ്? കഅബത്തിമലിന് വിട്ട് ഒരു ചെറിയ മിനാരം വെച്ചതുപോലെ ഒരു സ്ഫടികത്തിൽ വെച്ചിരിക്കുന്നു. അതെന്താണ്? ഇബ്രാഹിം മക്കാം. ഓരോന്നിനും ചരിത്രം പറയാനുണ്ട്, ഓരോന്നിനും ചരിത്രം പറയാനുണ്ട്. ഹാജിമാർക്ക് നടക്കുന്നതിന് കഅബത്തിന്റെ ചുറ്റുഭാഗത്തുള്ള പ്രത്യേക സ്ഥലം മതാഫ്. കഅബ പുനർനിർമ്മാണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനും അംബിയാഇൽ പ്രമുഖനുമായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا بشد القرآن. ആ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന ഏരിയ ഹിജ്ർ ഇസ്മായിൽ. അവളം എങ്ങോട്ട് വിട്ടാൽ നാം ഇങ്ങനെ ചുറ്റി വരുമ്പോൾ റുക്നുൽ യമാൻ, റുക്നുൽ യമാൻ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇത് ഹജറുൽ അസ്വദുള്ള മൂലയാണ്. ഇവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയാൽ ഇത് റുക്നുൽ ഇറാഖ് എന്ന് പറയും, ഇത് റുക്നുൽ ശാം എന്ന് പറയും. ഈ റുക്നുൽ ശാം കഴിഞ്ഞാൽ ഇവിടെ എത്തുകയാണ്, ഇവിടെ എത്തിയാൽ റുക്നുൽ യമാൻ. ഈ റുക്നുൽ യമാൻ എത്തുമ്പോൾ ഇവിടെ ഒന്ന് കൈപൊക്കി, എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിങ്ങോട്ട് ഇതുവരെയുള്ള നടത്തമുണ്ടല്ലോ, ഇത് വല്ലാത്തൊരനുഭൂതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 100,000+ വരുന്ന സ്വഹാബാക്കളും പരിശുദ്ധ ഹജ്ജിനെത്തി. അവർ കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഉംറക്ക് നബി തങ്ങൾ എത്തി കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വേള റസൂലുള്ളാഹി തങ്ങൾ കഅബ തവാഫ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം നടന്നു നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ റസൂലുള്ളാഹിയുടെ കാല് മുഴുവനുമായി നിലത്ത് ചവിട്ടുന്നില്ല. നടന്നു നടന്ന് റസൂലുള്ളാഹിയുടെ കാലിങ്ങനെ പൊങ്ങുകയാണ്, പൊക്കി പൊക്കി വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ഒരു വിരൽ മാത്രം നിലത്ത് വെക്കുന്നു, പെരുവിരൽ മാത്രം നിലത്ത് ചവിട്ടിയിട്ടുണ്ട്, ബാക്കി ഒന്നുമില്ലാതെ നബി തങ്ങൾ ഒരു വിരലിലിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ തങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ സമയത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ മറുപടി, സ്വഹാബാക്കളെ നമ്മുടെ തവാഫിന് കൂടിയിരിക്കുന്ന മലക്കുകളുണ്ട്, കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി നമ്മുടെ തവാഫിന് അവരും കൂടിയതുകൊണ്ട് മലായിക്കത്തിന്റെ തിരക്ക് കാരണത്താൽ എന്റെ കാല് മുഴുവനും കൂടി ചവിട്ടി നിൽക്കാൻ സ്ഥലമില്ലാതായിരിക്കുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സാധാരണ ഈ റുക്നുൽ യമാനിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടക്ക് അവിടെ അങ്ങെത്തുമ്പോൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا وفار എന്നൊരു പ്രത്യേക പ്രാർത്ഥനയുമായി മുഴുവൻ തവാഫ് ചെയ്യുന്ന ആളുകളും നടക്കുന്നത് കാണാം. 70,000 മലായിക്കത്തിന്റെ സാന്നിധ്യം ഏത് സമയത്തും അവിടെ നിലനിൽക്കുകയാണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. എത്രമാത്രമാണ് ഇതിന്റെ ശ്രേഷ്ഠത! അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഅബത്തെ ഇടഭാഗത്താക്കിക്കൊണ്ട് 7 പ്രാവശ്യം നടക്കുക. ആ 7 ചുറ്റിലും പൂർണ്ണമായും വുദു ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 7 ചുറ്റിലും ഔറത്ത് മറക്കൽ നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക. 7-ൽ 1 മറക്കുകയോ തെറ്റിപ്പോവുകയോ ചെയ്താൽ അത് പൂർത്തിയാക്കുക തന്നെ വേണം. ഇടക്ക് ഒരാൾക്ക് വുദു മുറിഞ്ഞുപോയി, ഉടനെ
ഉദാഹരണം പറയട്ടെ, ഒരു മൂന്നര ചുറ്റി എത്തിയിട്ടുണ്ട്, വുളു മുറിഞ്ഞു, എന്നാൽ അദ്ദേഹം ഉടനെ പോയി വുളു ചെയ്തു വരിക. മസ്അലപരമായി എവിടെയാണോ എത്തിയത് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. പക്ഷെ ഇപ്പോഴത്തെ തിക്കും തിരക്കും ഒക്കെ കാരണം നല്ലതെന്താണ്, മൂന്ന് പൂർത്തിയാക്കി, മൂന്നര എത്തിയപ്പോൾ വുളു മുറിഞ്ഞാൽ അവൻ ആ അര വിടുക, എന്നിട്ട് പോയി വുളു എടുത്ത് വന്ന് രണ്ടാമത് നാലിന്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നാല് പൂർത്തിയാക്കി, അഞ്ച് പൂർത്തിയാക്കി, ആറ് പൂർത്തിയാക്കി, ഏഴ് പൂർത്തിയാക്കാം. നിസ്കാരത്തെ പോലെയല്ല, നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ വുളു മുറിഞ്ഞാൽ വുളു എടുത്ത് വന്നിട്ട് തലമുതലക്കേ നിസ്കരിക്കണം. തവാഫിൽ രണ്ടിലോ മൂന്നിലോ നാലിലോ ഒക്കെ വുളു നഷ്ടപ്പെട്ടാൽ രണ്ടാമത് പോയി വുളു എടുത്ത് വരുമ്പോൾ അവൻ എവിടെ വെച്ചാണോ എത്രാമത്തതിലാണോ മുറിഞ്ഞത് അവിടെ മുതൽ തുടങ്ങിയാൽ മതി. മൂന്നരയിലോ മൂന്നേ കാലിലോ ആണെങ്കിൽ മൂന്ന് റെഡിയാണ്, ഇനി വന്നിട്ട് ബാക്കി നാല് മുതൽ തുടങ്ങുക. ഇങ്ങനെ അഞ്ചോ ആറോ പൂർത്തിയായി, ഏഴാമത്തതിൽ എത്തിയപ്പോൾ ഇയാൾക്കൊരു സംശയം, ഇത് ഏഴാണോ അതല്ല എട്ടാണോ. എന്നാൽ അയാൾ എന്ത് ചെയ്യണം, സംശയം നിലനിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല. അഞ്ച് ആറാണോ ഏഴാണോ എന്ന് അയാൾ സംശയിച്ചു, എന്നാൽ ആറാണെന്ന് ഉറപ്പിച്ച് ഒരു പ്രാവശ്യവും കൂടി ചുറ്റേണ്ടതുണ്ട്. അങ്ങനെ ഏഴ് പൂർത്തിയാക്കണം. എല്ലാവരും കഴിവം ഇടഭാഗത്താക്കിക്കൊണ്ട് തന്നെ നടക്കുക. വിവരമില്ലാത്ത ആൾക്കാർ ചിലപ്പോ പലതും ചെയ്യും. പണ്ടാരോ തമാശ പറഞ്ഞു, ഒരാള് കഴിവം ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ അയാളോട് ഏഴുള്ളത് എട്ടായി പോയി. അയാൾക്ക് ഉറപ്പാണ് ഇത് എട്ടാണ്. ഇനി എന്ത് ചെയ്തു, അയാൾ മാനസികമായി ടെൻഷനായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തോ തന്നെ നടക്കും, ഏതായാലും ഇപ്പൊ ഏഴ് പൂർത്തിയായാലും എട്ടായിപ്പോയി, അറിയാതെ ചെയ്തു പോയതാ. അപ്പൊ എല്ലാരും ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് തവാഫ് ചെയ്യുമ്പോ ഒരാളുണ്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പൊ അയാളോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു, അത് എന്റെ ഈ എട്ടായിപ്പോയി, അങ്ങോട്ട് ചുറ്റിയത് ഇങ്ങോട്ട് തന്നെ അയക്കാണ്. അങ്ങനെ പല അബദ്ധങ്ങളും ഉണ്ടാവും. കല്ലേറിന്റെ സ്ഥലത്തൊക്കെ എത്രയാണ് അബദ്ധങ്ങൾ സംഭവിക്കരുത്, ഇൻഷാല്ലാ വരാം. അപ്പൊ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് വുളു മുറിയുകയോ അതല്ലെങ്കിൽ അതുപോലുള്ള വല്ല സംഭവങ്ങളും ഒക്കെ ഉണ്ടായാൽ അവരെന്ത് ചെയ്യണം, നിയമാനുസൃതം പൂർത്തിയാക്കണം. ആളുകൾ തിക്കിലോ തിരക്കിലോ പെട്ട് കഴിവം ഇടഭാഗത്തിൽ തെറ്റാൻ പാടില്ല, വുളു മുറിയാൻ പാടില്ല, ഔറത്ത് വെളിവാകാൻ പാടില്ല. ഇതൊക്കെ സഹോദരിമാരും സഹോദരന്മാരും ശ്രദ്ധിച്ചാലോ, ഓരോ ചവിട്ടടിയും കഴിവം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖം ബികിതാബിക വവഫാഅം ബിഅഹ്ദിക വത്തിബാഅ ലിസുന്നതി നബിയക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് അർത്ഥഗർഭമായ പ്രാർത്ഥനയാണെന്നറിയാമോ, ഓരോ ദുആയിലും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഈമാനൻ കാമില വയഖീനൻ സാദിഖ وعلما نافعا وقلبا خاشعا ولسانا ذاكرا وبدنا صابرا وخلقا حسنا. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അല്ലാഹുവിനോട് ഈമാനിന്റെ സലാമത്തിനു വേണ്ടി, സ്വഭാവത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ആക്കബത്ത് നന്നാകുന്നതിനു വേണ്ടി, അല്ലാഹുമ്മ അദില്ലനി തഹ്ത ദില്ലി അർശിക് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക, നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇനി പറയട്ടെ, ഈ പുസ്തകങ്ങളൊക്കെ പാടെ കണ്ടു, അതിൽ നിറയെ പ്രാർത്ഥനകൾ. അപ്പൊ ഒരു ഹജ്ജുമ്മയോ ഒരു ഹാജിയോ വിചാരിക്കുകയാണ് പടച്ചവനെ, ഇതെല്ലാം കൂടി എനിക്ക് ദുആ ചെയ്യാൻ കഴിയോ, എനിക്കറിയില്ലല്ലോ. ആരും വേവലാതിപ്പെടണ്ട, ഹജ്ജിന് അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു. എന്താ, നാവ് കൊണ്ട് പറയേണ്ട ഒരു ഫർളും ഹജ്ജിനില്ല. അങ്ങനെ മനസ്സിലായി, നാവ് കൊണ്ട് പറയേണ്ട ഒരു ഫർളുമില്ല. ഹജ്ജിന്റെ നിയ്യത്ത് കൽബിൽ കരുതലാണ് നിർബന്ധം, നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. തവാഫ് നടക്കലാണ് നിർബന്ധം, ചൊല്ലൽ സുന്നത്താണ്. ഏതൊക്കെ നിക്കറി എവിടെയൊക്കെ ചൊല്ലാനുണ്ടോ അതൊക്കെ ചൊല്ലൽ സുന്നത്താണ്. ചൊല്ലിയില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. പിന്നെന്താണ്, നമ്മളൊരു വസ്ത്രം അലക്കുകയാണ്, അലക്കുമ്പോൾ വെറുതെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയാൽ തന്നെ നന്നാവും. അതൊന്നു നല്ല പോലെ ഒന്ന് സർഫൊക്കെ ഇട്ടൊന്ന് നല്ല പോലെ കഴുകിയാലോ ഒന്നുകൂടി അഴുക്ക് പോകും. ഒരു വെള്ള വസ്ത്രത്തിൽ ഒരു ലേശം ഉജാരം മുക്കിയാലോ ഒന്നുകൂടി പ്രൗഢിയായി. നല്ല ചൂടിൽ ഒന്ന് ഇസ്തിരി വെച്ചാലോ എപ്പോ വേണമെങ്കിലും പുയ്യാപ്പുള സൽക്കാരത്തിന് പോകാം, പുതിയ വസ്ത്രം പോലെ. അപ്പോ ഈ വിക്കറൊക്കെ ചൊല്ലിയാൽ എന്തായി, ഒന്ന് ഉജാല മുക്കിയിട്ട് ഒന്ന് സൂപ്പർ മുക്കിയിട്ട് എന്ത് ചെയ്തു, ഒന്ന് ഇസ്തിരി വെച്ച മാതിരിയായി.
അല്ലെങ്കിലോ നല്ല വസ്ത്രം അഴുക്കില്ല നജിസില്ല ഒരു കുഴപ്പമില്ല ആരടുത്തേക്കും പോകാം എന്ന പോലെ ദിക്റുകളൊക്കെ ശരിക്ക് ചൊല്ലിയ ഇബാദത്താണെങ്കിൽ ചുളിയൊക്കെ നേർന്ന് നല്ല റാഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അപ്പൊ ദിക്റുകൾ ചൊല്ലുക എന്ന് പറഞ്ഞാലോ പഴക്കാതിരിക്കാൻ ഇനി വേറെയും വഴിയുണ്ട് എന്താണ് അവൻ നടക്കാൻ ആദ്യത്തെ നടത്തത്തിൽ ആദ്യത്തെ പ്രാവശ്യം സുബ്ഹാനല്ലാഹ് 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 രണ്ടാമത്തെ നടത്തത്തിൽ അൽഹംദുലില്ലാഹ് 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 മൂന്നാമത്തെ നടത്തത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നാലാമത്തെ നടത്തത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് 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 അഞ്ചാമത്തെ നടത്തത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആറാമത്തെ നടത്തത്തിൽ അദ്ദേഹം അങ്ങനെ ചൊല്ലിക്കൊണ്ടു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഏഴാമത്തെ നടത്തം എത്തിയപ്പോൾ റബ്ബനാ ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന ഇങ്ങനെ അയാൾ വ്യത്യസ്തമായ ദിക്റുകൾ അറിയുന്നത് ചൊല്ലിക്കൊണ്ട് അങ്ങനെ പോകാണ് ഓക്കെ അൽഹംദുലില്ലാ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഒരു കുഴപ്പമില്ല ആ ഒരാൾ എന്ത് ചെയ്തു അവൻ അറിയുന്നത് കുൽഹു അല്ലാഹു ആണ് ഒന്നാമത്തേൽ കുൽഹു അല്ലാഹു രണ്ടാമത്തേൽ കുൽഹു അല്ലാഹു മൂന്നാമത്തേൽ കുൽഹു അല്ലാഹു അങ്ങനെ ഒരാൾ ചെയ്തു ഒരു കുഴപ്പമില്ല ഒരാളോ ഒരാള് മനസ്സിൽ അല്ലാഹുവിനെ അങ്ങേ അറ്റം ഭയഭക്തിയിൽ കഴിവം തവാഫ് ചെയ്തു നാവ് കൊണ്ട് അയാൾ ഒന്നും പറയുന്നില്ല അയാളെ കൽബ് പൊട്ടിക്കൊണ്ട് റബ്ബേ റബ്ബേ അല്ലാഹ് 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 അങ്ങനെയാണ് അയാൾ തവാഫ് ചെയ്യുന്നത് എന്നാലോ റബ്ബ് കൽബ് അറിയുന്നവനാണ് അതുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലാൻ സാധിച്ചില്ലല്ലോ എന്ന് ബേജാറ് വേണ്ട അതിലാരും പേടിക്കേണ്ടതില്ല നരകത്തിൽ നിന്ന് നമ്മെ ബോധിപ്പിക്കേണ്ട കഅബ ശരീഫ് ആ കഅബ ശരീഫിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കണ്ണിൽ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ കഅബത്തിന്റെ അടുത്ത് ഹിജ്റ ഇസ്മായിലിൽ ഒരു ചെറിയ ഭിത്തിയുണ്ട് ആ ചെറിയ ഭിത്തിയിലെത്തുമ്പോൾ ആരും അതിനെ തൊട്ടുകൊണ്ട് നടക്കരുത് കഅബ തവാഫ് എന്ന സമയത്ത് ഒരാളും കഅബത്തെ തൊടാൻ പാടില്ല തവാഫ് അല്ലാത്ത വേറെ ഫ്രീ ടൈമിൽ പോവുക കഅബ കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ പൊട്ടിക്കരഞ്ഞോ അത് ചെയ്യാവുന്നതാണെന്നല്ല ചെയ്യേണ്ടതാണ് തവാഫ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിബന്ധന പ്രകാരം ഏഴും പൂർത്തിയായി കഴിഞ്ഞു വല്ലാത്തൊരനുഭൂതിയാണ് ഏഴ് പൂർത്തിയായി കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ നല്ലൊരു തിരക്ക് എന്താണ് തവാപ്പ് കഴിഞ്ഞവരുടെ തിരക്ക് ഹജറുൽ അസ്വദിന്റെ അടുത്ത് തവാപ്പ് തുടങ്ങേണ്ടവരുടെ തിരക്ക് അവിടെ ഈ രണ്ട് തിരക്കും കൂടി നമ്മൾ ഒരാളെ തിരക്കാൻ വേണ്ടി പോകരുത് വളരെ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് തവാപ്പ് തുടങ്ങുന്ന ആളെ നമ്മൾ തിക്കി അദ്ദേഹത്തെ തിരക്കി നമുക്കിങ്ങോട്ട് പോരണം അയാളെ കഅബത്തിന്റെ ഇടഭാഗത്തുള്ളത് പിൻഭാഗത്തൊക്കെ ആക്കി നമ്മൾ തിക്കലും തിരക്കലും അങ്ങനെയൊക്കെ സംഭവിക്കാനിടയില്ലേ അപകടത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് ശ്രദ്ധിക്കണം തിരക്കാൻ പാടില്ല പിന്നെ വേറെ ഒന്ന് നമ്മളെ മലയാളികൾ ആരോഗ്യപരമായി വരെ പുറകിലാണ് നമ്മൾ പാകിസ്ഥാനിയും സുഡാനിയും അതുപോലെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അങ്ങോട്ട് വന്നാൽ നല്ലത് വേഗം മാറിക്കൊടുക്കലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാശിയും മക്കാണത്തിനും അവിടെ നിൽക്കണ്ട ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഇപ്പൊ സൗഹാർദ്ദത്തിലാണ് അപ്പൊ അതുകൊണ്ട് വളരെ സഹകരിച്ചു കൊടുക്കുക എന്നാൽ സാധുത്തരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഓക്കെ അല്ലാതെ ഒന്നങ്ങ് തിരക്കാമെന്ന് വിചാരിച്ചാൽ അവര് വരലുകൊണ്ട് തിരക്കിയാൽ നമ്മൾ ഒന്നായിട്ട് തിരക്കണ്ട അല്ലാഹു കാക്കണം തവാഫ് പൂർത്തിയാക്കി നമ്മുടെ ജീവിതത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും രുചികരവും ഏറ്റവും ആനന്ദകരവും ഏറ്റവും സന്തോഷകരവുമായിരിക്കുന്ന ഒരു രണ്ട് റക്കായത്ത് നിസ്കാരം വരാൻ പോകുന്നു ഇഹ്റാമിന്റെ മുമ്പ് നമ്മൾ രണ്ട് റക്കായത്ത് നിസ്കരിച്ചില്ലേ ഇനി ഇഹ്റാമിലായി നിസ്കരിക്കുന്ന പ്രധാനപ്പെട്ട നിസ്കാരം അതേതാണ് തവാഫ് കഴിഞ്ഞ ഉടനെ ഇബ്രാഹിം മക്കാമിലേക്ക് ഇങ്ങോട്ട് നിൽക്കുക ആ ഇബ്രാഹിം മക്കാമിൽ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ അങ്ങ് കൈവച്ചപ്പോൾ നേരെ മുന്നിൽ ഇബ്രാഹിം മക്കാം തൊട്ട മുന്നിൽ കഅബ ശരീഫ് ആ കറുത്ത കില്ല പുതച്ചു നിൽക്കുന്ന ആ കഅബ ശരീഫിലേക്ക് നോക്കി ഹജറുൽ അസ്വദ് ബാബുൽ കഅബ മുൽതസിം അവിടെയൊക്കെ നടന്നു ചുറ്റിയ ആ അനുഭൂതിയിൽ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതി ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഇത്ര രുചിയുള്ള ഒരു നിസ്കാരം
الحمد لله الله نمك باقيم نلغت نسكري كائن وانده نلقنا وطتل يندر جوجي آنا نسكارتين كائبان طواف ورطي آكيت اپڑے کو چھونی چو ووری بشمو مانده نسكارن کرنجت كابڑت تنیا نسكارن کرنج انده وانده الله بن وڑ پرارتی کنم آ پرارتنا ربنا تقبل منا ابراهيم نبي عليه السلام اسماعيل نبي عليه السلام കഅബത്തിന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്സലാം ദുആ ചെയ്യുന്നു അല്ലാഹുവേ നീ പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നീ തൃപ്തിപ്പെട്ട രൂപത്തിൽ ആയിട്ടുണ്ടോ ഇല്ലേ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ചെയ്യുന്നു സ്വീകരിക്കേണ്ടവൻ നീയാണ് റബ്ബേ റബ്ബന തഖബ്ബൽ മിന്നാ ഇബ്രാഹിം നബി അലൈഹി സ്സലാം ദുആ ചെയ്യുന്നു മകൻ ഇസ്മായിൽ നബി അലൈഹി സ്സലാം കൂടെയുണ്ട് അല്ലാഹുവേ ഞങ്ങളെ കഴിവിന്റെ പരമാവധി നന്നാക്കി ചെയ്തിട്ടുണ്ട് പോരായ്മകൾ ഉണ്ടാകാം പാകപ്പഴവുകൾ ഉണ്ടാകാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ അതാണ് സുന്നത്ത് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ദുആ ചെയ്യുക ഖുതുബ കഴിഞ്ഞാൽ ഒന്ന് ദുആ ചെയ്യുക ഹജ്ജിനായാൽ ദുആ ചെയ്യുക തവാഫ് കഴിഞ്ഞാൽ ദുആ ചെയ്യുക വയല അവസാനിക്കുമ്പോൾ ദുആ ചെയ്യുക ക്ലാസ് അവസാനിക്കുമ്പോൾ ദുആ ചെയ്യുക ഭക്ഷണം കഴിച്ചാൽ ദുആ ചെയ്യുക എവിടെയും ഒരു ദുആ എന്താണ് കാരണം സ്വീകരിക്കണവൻ അല്ലാഹുവാണ് സ്വീകരിക്കണവൻ അല്ലാഹുവാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തു ഇസ്മായിൽ നബി അലൈഹി സ്സലാം കൂടെയുണ്ട് കൂട്ടമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ നമ്മളും അതേ പ്രാർത്ഥന അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞു തൊട്ട് പുറകിൽ ഉണ്ട് നമ്മെ കാത്തു നിൽക്കുന്നു മാഉ സംസം ലിമാ ശുരിബല ശഫീഉനാ റസൂലുള്ളാഹി എന്തൊരു നിയ്യത്തിലാണോ ഒരാൾ സംസം വെള്ളം കുടിക്കുന്നത് ആ കുടിച്ച സംസമിന്റെ ഉദ്ദേശം എന്താണോ അത് അല്ലാഹു അവനെ പൂർത്തിയായി കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ബീബി ഹാജർ റളിയല്ലാഹു അൻഹയുടെയും ചരിത്രമുള്ള ആ പ്രത്യേകമായ വെള്ളം സംസം ഞാൻ വിശദീകരിക്കേണ്ടതില്ല ദാഹത്തിനും വിശപ്പിനും മരുന്നിനും ഒന്നും അവരെ കയ്യിലില്ല ഹാജർ ഹബീബ് റളിയല്ലാഹു അൻഹുവിനൊക്കെ തൊണ്ട വറ്റിപ്പോയി മുലപ്പാൽ ഒരു തുള്ളിയില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പോഴോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആകുന്ന കൊച്ചു ബാലൻ കുടിക്കാൻ മുലപ്പാൽ കിട്ടാത്ത വാവിട്ട് കരയുന്നു അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹാജർ ഹബീബ് റളിയല്ലാഹു അൻഹ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടാൻ തുടങ്ങിയത് ഹാജർ ഹബീബ് റളിയല്ലാഹു അൻഹ കഅബത്തിന്റെ അടുത്തു നിന്നും അങ്ങോട്ട് ഓടി സഫാ എന്ന മലയുടെ മുകളിലേക്ക് ആ നാല് ഭാഗവും നോക്കി ആരെയും കാണുന്നില്ല ബീബി റളിയല്ലാഹു അൻഹ താഴെ ഇറങ്ങി ആ താഴെ ഇറങ്ങിയപ്പോഴോ മകനെയും കാണുന്നില്ല ആരെയും കാണുന്നില്ല ബേജാറ് മനസ്സിൽ വന്നപ്പോൾ നടത്തത്തിന് വേഗത കൂടി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴോ ദൂരക്ക് നോക്കുമ്പോൾ മോൻ അവിടെ കിടക്കുന്നുണ്ട് അപകടമൊന്നുമില്ല ഹാജർ ഹബീബ് കുറച്ചുകൂടി നടന്നു മറുവ മലയുടെ മുകളിലേക്കെത്തി ഇത് രണ്ടും വിശുദ്ധ ഖുർആൻ ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ഫമൻ തതവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം വിശുദ്ധ ഖുർആൻ സഫയും മറുവയും എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനിടക്ക് ഹാജർ ബീവിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിന്റെയും ബേജാറിന്റെയും നടത്തത്തിന്റെയും ഇടക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമത്തി ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കുളമ്പടിയിൽ നിന്നോ ആ കാലിന്റെ വാഹനത്തിന്റെ കുളമ്പടിയിൽ നിന്നോ അതല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ട് അടിച്ച് അവിടെ കിടന്ന് കരയുന്നു ആ കാലിന്റെ അടിയിൽ നിന്നോ ആയി പുറപ്പെട്ടിരിക്കുന്ന ഒരു മുഅ്ജിസത്തിന്റെ വെള്ളം അതാ ഭൂമിയിൽ നിന്ന് പൊങ്ങി വരുന്നു ആ വെള്ളം ഹാജർ ബീബി റളിയല്ലാഹുവിന് ഓടിച്ചെന്നു പ്രശ്നമനെ വെള്ളം ഒന്നായിട്ട് ഒഴുകുകയാണ് എന്റെ കുട്ടിക്ക് വല്ലതും സംഭവിക്കുമോ കുഞ്ഞനെ വാരിയെടുത്തു ഹാജർ ബീബി റളിയല്ലാഹുവിന്റെ വെള്ളം ഒരുപാട് കുടിച്ചു ആ വെള്ളം അങ്ങോട്ട് കുടിച്ചപ്പോൾ ഹാജർ ബീബി കുടിച്ചത് വിശപ്പിനാണ് ദാഹത്തിനാണ് ക്ഷീണത്തിനാണ് മരുന്നിനാണ് എല്ലാറ്റിനും കൂടി ആ വെള്ളം തന്നെയാ കുടിച്ചത് ഹാജർ ഹബീബി കുടിച്ച് വയറ് നിറഞ്ഞു വില്ലയും നിറഞ്ഞു വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഹാജർ ഹബീബി റളിയല്ലാഹു അൻഹ വെള്ളം ഇങ്ങനെ തടം കെട്ടി നിർത്തിയിട്ട് സംസം
അടങ്ങുക വെള്ളമേ. അപ്പോഴോ ആ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്ന് അത് അവിടെ ഒരു ചെറിയ കിണറായി നിന്നു. ആ നിന്ന കിണറ്റിലുള്ള വെള്ളം അന്ന് മുതൽ ഇന്ന് വരെ ജനകോടികൾ ജനകോടികൾ അവർ കുടിക്കുന്നതിന് കണക്കില്ല. ഇനിയോ ഹാജിമാരോ ഒന്നൊക്കെ വന്നവരൊക്കെ അവരെ നാട്ടിലേക്ക് 10 ലിറ്റർ 20 ലിറ്റർ എല്ലാവരും കൊണ്ടുപോകുന്നു. ഈ ചെറിയ കിണറ്റിൽ നിന്ന് ഇതുവരെ ഒരു തുള്ളി വെള്ളം കുറഞ്ഞു പോയിട്ടില്ല. അത്ഭുത വെള്ളം മാത്രമാണോ യഥാർത്ഥ സംസം? നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എത്ര സൂക്ഷിക്കുന്നു വീടുകളിൽ, ഒരു കേടും അതിന് സംഭവിക്കുന്നില്ല. ആ സംസം തവാപ്പ് കഴിഞ്ഞ് വന്നിട്ട് സംസമിന്റെ അടുത്തെത്തി, സംസമിന്റെ പാത്രത്തിലെടുത്തിട്ട് ആ സംസം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്, പടച്ചവനെ എന്റെ ഈമാനിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കുടിക്കുന്നു, ആക്കിപത്ത് നന്നായി മരിക്കാൻ വേണ്ടി ഞാൻ കുടിക്കുന്നു, ഹജ്ജ് കബൂൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുടിക്കുന്നു, രോഗശമനത്തിന് വേണ്ടി ഞാൻ കുടിക്കുന്നു. ഓരോ പ്രാവശ്യവും കുടിക്കുമ്പോൾ അത് വെള്ളം ആ പാത്രം കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ കുടിക്കുമ്പോൾ അല്ലാഹുവേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതൊരു ഉദ്ദേശം വെച്ച് കുടിച്ചോ ആ ഉദ്ദേശം പൂർത്തിയാകുമെന്ന് റസൂലുള്ള പറഞ്ഞതല്ലേ. ഞാൻ കുടിക്കുന്നത് എന്റെ ഈമാന്റെ സലാമത്തിനാണ്, ഞാൻ കുടിക്കുന്നത് എന്റെ രോഗത്തിന്റെ ശമനത്തിനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നഹു ഖദ് ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാഉ സംസം ലിമാ ശരിബല അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു ലിതഗ്ഫിറ ലീ അല്ലാഹുമ്മ ഗ്ഫിർ ലീ. മഹാന്മാർ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ റസൂലുള്ള പഠിപ്പിച്ചത് എന്തുദ്ദേശം വെച്ച് കുടിച്ചോ അത് പൂർത്തിയാകുമെന്നാണ്. ഞാൻ കുടിക്കുന്നത് ദോഷം പൊറുക്കാനാണ്. ഓരോ ഉദ്ദേശം വെച്ചുകൊണ്ട് കുടിക്കുമ്പോൾ അത് അല്ലാഹു പൂർത്തിയാക്കി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു കാര്യം, സംസം കുടിച്ചാൽ മതി വരികയില്ല. എത്ര കുടിച്ചാൽ സംസം ഒരാള് ഒരുപാട് കുടിക്കുന്നു, 20 ലിറ്ററും 20 ഗ്ലാസും 30 ഗ്ലാസും ഒന്നും കണക്കാക്കിയിട്ടല്ല, എത്രയോ സംസം കുടിക്കുന്നു. ഒരാൾ കൂടുതൽ സംസം കുടിക്കുന്നുണ്ടോ അയാൾ നല്ല ഈമാനുള്ള മനുഷ്യനാണെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ സംസമിന്റെ കാര്യത്തിൽ തർക്കമുണ്ടാകുക അങ്ങോട്ട് പോരുമ്പോ ആളുകളൊക്കെ പറയും, എനിക്ക് ഒരു ബാരല് അവിടെ കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കാണ്ട്. ഒരു കാര്യം ചെയ്യാം, തോര കൂടുതൽ കൊണ്ടുവരുന്നത് വയറ്റിൽ കൊണ്ടുവരും, അവിടെ ചെന്നിട്ട് കുടിക്കന്നെ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വെള്ളത്തിന്റെ പാത്രം എടുത്തുകൊണ്ട് റബ്ബേ മഹ്ശറാ മുറ്റത്ത് ദാഹമില്ലാതിരിക്കാൻ ഞാൻ കുടിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര സ്വാലിഹീങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആദ്യത്തെ ദിവസം അങ്ങ് കുടിച്ചു, പിന്നെ നമുക്ക് ദാഹമുണ്ടോ, ക്ഷീണമുണ്ടോ, രോഗമുണ്ടോ? ഒന്നുമില്ല. ഒരു രോഗിയും വിഷമിക്കണ്ട, മരുന്നൊക്കെ കയ്യിൽ കരുതിക്കോ, അത് ആവശ്യം തന്നെയാണ്. പക്ഷേ നമുക്കവിടെ സംസം ഉണ്ട്, നല്ല ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് കുടിക്കാം. സംസം കുടിച്ചു, നേരെ അങ്ങോട്ട് നടക്കുക. ബാബു സഫ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ബാബു സഫയിൽ നിന്ന് നേരെ അങ്ങോട്ട് കയറി ചെന്നാൽ സഫാ മല, മല തന്നെയാണ് ശരിക്കും. ഇപ്പോ അതൊക്കെ സിമെന്റ് ഇട്ട് മിനുസപ്പെടുത്തി സൗകര്യപ്പെടുത്തി താഴെ മാർബിളൊക്കെ പതിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പുരുഷന്മാർ മുന്നിൽ നടക്കുക, അവര് മല മുകളിലേക്ക് കുറച്ച് കയറി നിൽക്കുക, സ്ത്രീകൾ താഴെ നിൽക്കുക, ഇരു കൂട്ടരും കഅബ ശരീഫിലേക്ക് മുന്നിട്ട് നിൽക്കുക. അവിടെ നിന്ന് നോക്കിയാൽ കഅബ ഇങ്ങനെ കാണും. ചെറുതായി ഒന്ന് ദുആ ചെയ്യുക, ആ ദുആ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പടച്ചവനെ ഞാൻ സഫാ മർവയിൽ നടക്കുന്നു, സഹി ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്യുക. എന്നിട്ടോ ഒരു നടത്തം ആരംഭിക്കുമ്പോൾ ഇന്ന സഫാ വൽ മർവത മിൻ ശഈറില്ലാ ഈ ആയത്ത് ഓതിക്കൊണ്ട് മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക് വലഹുൽ ഹംദ് എല്ലാം ദിക്റിന്റെ കിതാബിൽ പ്രത്യേകമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല.
നടന്നു. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു തൂണ് പച്ച പെയിന്റ് അടിച്ചത്. അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ അവരുടെ നടത്തത്തിന് അല്പം ഒന്ന് വേഗത കൂട്ടുക, സ്ത്രീകൾ സാധാരണ പോലെ തന്നെ നടക്കുക. അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട്, പ്രത്യേകമായി മഹഫറത്ത് ചോദിച്ചുകൊണ്ട് ആ ദിക്ര് ചൊല്ലിയിട്ട് പുരുഷന്മാർ വേഗത്തിൽ, സ്ത്രീകൾ പതുക്കെ, ചില ആളുകൾ ഓടിയിട്ട്, ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പെടുത്തി മുന്തി പരിക്കേൽപ്പിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നത് കാണാം. വലിയ തെറ്റാണ്, പാടില്ല. ഭയഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ അല്ലാഹു അല്ലാഹ്, ഇത് ഹാജർ ബീവി നടന്നല്ലോ, ഇബ്രാഹിം നബി പിന്നീട് നടന്നല്ലോ, റസൂലുള്ള നടന്നല്ലോ, ഫാത്തിമ ബീവി നടന്നല്ലോ, ഹൈദി ശേഖങ്ങൾ നടന്നല്ലോ, ദിഫായി തങ്ങൾ നടന്നല്ലോ, ഉസ്മാനി മപ്പാനങ്ങൾ നടന്നല്ലോ, സ്വാലിഹ്യങ്ങളൊക്കെ നടന്നില്ലേ, ആ സ്ഥലത്തുകൂടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. നടന്നങ്ങോട്ട് കുറച്ചെത്തി, രണ്ടാമത്തെ പച്ച തൂണ് കണ്ടു, പുരുഷന്മാർ വേഗത കുറച്ചു. ഇനി സ്ത്രീകളും പുരുഷന്മാരും നടക്കുകയാണ്. മറുവയിൽ എത്തി, മറുവ മലയുടെ അടുത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ വീണ്ടും ആദ്യത്തെ പോലെ ഇന്ന സഫാ വൽ മർവത മിൻ ശഐറില്ലാഹ് ആയതോടണം. മറുവ മലയുടെ മുകളിൽ പോയി കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിൽക്കുക, ഒന്ന് ദുആ ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇങ്ങോട്ട് നടക്കുക. തിരിച്ചിങ്ങോട്ട് മറുവയിലേക്ക് നടക്കുമ്പോൾ പച്ച തൂണിന്റെ അടുത്തെത്തുമ്പോൾ നടത്തത്തിന് വേഗത കൂട്ടുക പുരുഷന്മാർ. വീണ്ടും ഇങ്ങോട്ട് രണ്ടാമത്തെ പച്ച തൂണ് കാണുമ്പോൾ സാവധാനത്തിലാവുക. ഹാജർ ബീവിയുടെയും ആ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മുക്കാ മണിക്കൂർ സമയം വേണം സൈ പൂർത്തിയാക്കാൻ, ആരോഗ്യമുള്ളവരാക്കാൻ. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, പക്ഷെ ഒരു കാര്യമുണ്ട്, സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുമ്പോൾ ഒന്ന്, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാൽ രണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ പോകുമ്പോൾ മൂന്ന്, അവിടെ നിന്ന് ഇങ്ങോട്ട് നാല്, അങ്ങോട്ട് അഞ്ച്, ഇങ്ങോട്ട് ആറ്, അങ്ങോട്ട് ഏഴ്. അപ്പൊ സഫയിൽ തുടങ്ങി മറുവയിൽ അവസാനിക്കും. ആ രണ്ടിന്റെയും ഇടക്ക് മലയുടെ അടുത്തെത്തുമ്പോൾ ആയത്ത് ചൊല്ലുക ഇന്ന സഫാവൽ മറുവ. അല്ലാത്തതിനിടക്ക് അറിയുന്ന ദിക്കറിയല്ലാ മതി, അറിയുന്ന സ്വലാത്തിയല്ലാ മതി. ഏത് തസ്ബീഹും ഏത് തഹ്രീലും ഏ ഖുൽ ഹുവല്ലാഹും യാസീനും ഏതും ഓതി നടക്കാം, ഒന്നും മിണ്ടാതെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടങ്ങ് നടക്കാം. ഞാനൊരു പ്രാവശ്യം റമദാനിൽ ഉംറക്ക് എന്നതാ, എന്റെ മുമ്പിലുണ്ട് ഒരാൾ നടക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചൊല്ലുന്നത്? അല്ലാഹ് 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 എന്നിങ്ങനെ ചൊല്ലിയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ എല്ലാ പുറകിൽ പോയി നോക്കുമ്പോ ആരായിരുന്നു അത്? ഷെയ്ഖുന എ പി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് അയാൾക്ക് മാറാവണ്ട. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പോ നമുക്ക് എന്താണ് ചൊല്ലാൻ അറിയുക? അങ്ങനെ അലിമീങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അല്ലാഹ് ഏത് ചൊല്ലിയാലും അത് ഹൃദയം അറിഞ്ഞുകൊണ്ട് ചൊല്ലണം. ചൊല്ലുന്നത് നന്നായാൽ പോരല്ലോ, ഞാൻ സംഗതിക്കനുസരിച്ച് നമ്മളെ കൽബ് ഹുദൂർ വേണ്ടേ, നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം വേണ്ടേ? കഴിഞ്ഞു, ഏഴ് പ്രാവശ്യം പൂർത്തിയാക്കി സഫയിൽ നിന്ന് മറുവയിലെത്തി. മറുവയിലെ ദുആ കഴിഞ്ഞാൽ പുരുഷന്മാർ മുടി കളയുകയോ മുറിക്കുകയോ ചെയ്യുക, സ്ത്രീകൾ അവരുടെ മുടിയെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എല്ലാ മുടിയുടെയും ഒരു എല്ലാ മുടിയിൽ നിന്നും ഒരു കഷ്ണം എന്ന നിലക്ക് ഒരു ഒരു വിരൽ തുമ്പിന് അത്ര എല്ലാ മുടിയിൽ നിന്നും ഇങ്ങനെ വെട്ടുക. ഇത് കഴിയുന്നതോടുകൂടെ ഉംറ പൂർത്തിയായി. ഹജ്ജ് യാത്രയിൽ ഫറളായ ഉംറയിലോ ഫറളായ ഹജ്ജിലോ ആയി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മുടി കളഞ്ഞേ മതിയാകൂ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുടി കളയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, മുടി കളയുന്നവർക്ക് റഹമത്ത് ചെയ്യണേ, മുടി കളയുന്നവർക്ക് റഹമത്ത് ചെയ്യണേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ വീണ്ടും വീണ്ടും മുടി മുറിക്കുന്നവർക്കും ഇല്ല പറഞ്ഞില്ല പറഞ്ഞില്ല. അവസാനം മൂന്നാമത്തെ തവണയും കഴിഞ്ഞപ്പോൾ ഒരു മുക്കസ്സിരീൻ, അപ്പൊ മുടി കളയലും മുടി മുറിക്കലും പുരുഷന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠത മുടി കളയലാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിൽ ചില വിഷയത്തിലൊക്കെ വ്യത്യാസമുണ്ട്.